Okay. Welcome to VMC Malayalam. VMC Priyapetta, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെ വളരെ നന്ദി. ഇന്ന് മുതൽ നമ്മൾ മഹാദ്രഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സൊസൈറ്റീൻ്റെ ഒപ്പം നമ്മൾ ഈ ഒരു കേരള ഒരു സ്വാധ്യായം, സ്പിരിച്വൽ സ്വാധ്യായം എന്ന ഒരു വലിയൊരു സബ്ജക്ട് നമ്മൾ ചെയ്യാൻ പോവാണ്, 9 days. ഓക്കെ. പക്ഷെ ഇന്ന് ആദ്യത്തെ ആ ദിവസം തന്നെ പാവന മേഡം ആയിരുന്നു, പക്ഷെ അവർക്ക് അവിടെ ലൈൻ പ്രോബ്ലം ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കറണ്ട് ഇല്ല. സോ അവിടെ വൈഫൈ പ്രോബ്ലം ആയതുകൊണ്ട് ആ ഫസ്റ്റ് ഡേ സെഷൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, മറ്റന്നാൾ അവർ വരുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി ആഡ് പോയിട്ടുണ്ട് അവരുടെ പേരിൽ, നോ പ്രോബ്ലം. ഓക്കെ സായി, ഓക്കെ, താങ്ക് യു. ഞാൻ തുടങ്ങാൻ പോവാണ്. സോ ഞാൻ പറയാൻ പോകുന്നത്, ഇതില് സ്വാധ്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പുസ്തകങ്ങളില് ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിത ചരിത്രങ്ങൾ, അല്ലേ, അവരുടെ ജീവിത ചരിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിച്ചത്, അവർ നേടിയെടുത്തിട്ടുള്ള ആ ഒരു സമ്പാദ്യം, ഒരിക്കലും നശിക്കാത്ത സമ്പാദ്യമാണ് അനുഭവ ജ്ഞാനം, അല്ലേ. അതായത് ബാക്കി, അതായത് നമ്മൾക്കോ എത്ര പണം കൊടുത്താലും കിട്ടാത്തതാണ് അനുഭവ ജ്ഞാനം. അത് അനുഭവിച്ചു തന്നെ അറിയണം. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ളത് തന്നെ ഒരുപാട് പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനും അതിലൂടെ ആധ്യാത്മികമായും ഭൗതികമായും ഒക്കെ വളരാനും വേണ്ടിയാണ്. പക്ഷെ അത് പലർക്കും അറിയുകയില്ല. സോ ഇന്ന് ഞാൻ ഏതോ ഒരു പുസ്തകത്തെ കുറിച്ച്, ഞാൻ ഇവിടെ ഏതോ ഒരു പുസ്തകം എന്നല്ല, ആരെ വേറെ പല മഹാന്മാരും പറഞ്ഞ പുസ്തകങ്ങളിലുള്ള ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിലുള്ള ആ ജീവിത രഹസ്യങ്ങളെ കുറിച്ചോ അല്ലാതെ സീമ എന്നുള്ള ഈ ഒരു പുസ്തകത്തെ ഒരു തുറന്ന പുസ്തകമാക്കി കാണിക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. സോ എന്റെ ഈ സെഷന്റെ പേര് വാട്ട് അബൌട്ട് സീമ ബിഫോർ ആൻഡ് ആഫ്റ്റർ മെഡിറ്റേഷൻ. അതായത് ഒരു സ്ത്രീ ധ്യാനത്തിലൂടെ തൻ്റെ ഉള്ളിലേക്ക് അന്തരംഗ പ്രയാണം ചെയ്തുകൊണ്ട് ഞാൻ എന്താണ്, അസലി ഈ ജന്മത്തിന്റെ രഹസ്യം എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഈ സ്ത്രീ ജന്മം എടുത്തു, ഈ ശരീരം എടുക്കുവാനുള്ള ഇങ്ങനെയുള്ള ജീവിത സംഭവ വികാസങ്ങള്, ഇങ്ങനെയുള്ള ജീവിത പരിസ്ഥിതികള്, ഇങ്ങനെയുള്ള ഒരു കുടുംബം, ഇതൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. സോ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സാധാരണ സാദാസീദ സ്ത്രീയായിട്ട് ജീവിച്ചിട്ട് സ്ത്രീയുടെ സഹജ ലക്ഷണങ്ങളും ഗുണങ്ങളുമായ കമ്പാഷൻ, യൂണിറ്റി, ലവ് എന്നതിനെ കുറിച്ചൊന്നും അറിയാതെ വെറുതെ ജീവിച്ചു, ഭക്ഷണം കഴിക്കുക, വീട്ടില് വെച്ചുണ്ടാക്കുക, കുട്ടികളുടെ കാര്യം നോക്കുക, ഭർത്താവിന്റെ കാര്യം നോക്കുക, കുടുംബത്തെ പണിയെടുക്കുക, ഇത് മാത്രമാണ് ഉറക്കം വന്ന കിടക്കുക, അല്ലെങ്കിൽ സമയം ചിലവഴിക്കാൻ വേണ്ടി സിനിമകൾ കാണുക, അല്ലെങ്കിൽ TV കാണുക, അല്ലെങ്കിൽ സീരിയലുകൾ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കുക, അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കരയധികം ഇൻട്രസ്റ്റ് കാണിക്കുക, അങ്ങനെ ഒരു പരിമിതമായ ഒരു പാത്രം, ഒരു കഥാപാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു എൻ്റെ ഒരു 12 വർഷം മുമ്പ് വരെയുള്ള സീമ സുഭാഷിന്റെ ജീവിതം. സോ ഇപ്പൊ എനിക്ക് 42 വയസ്സായി. 30 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് അങ്ങനെയാണ്, ഒരു സാധാരണ സ്ത്രീയെ പോലെ. പക്ഷെ സാധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അധികം അത്ഭുത ശക്തികളുള്ള ഒരു മഹാശക്തി ചൈതന്യ ക്ഷേത്രമാണ്. പക്ഷെ അത് പല സ്ത്രീകൾക്കും അറിയില്ല, എന്നിൽ ഇത്രയും ശക്തികൾ ഉണ്ടോ എന്ന് പലർക്കും അറിയില്ല. പറഞ്ഞു കൊടുത്താലും അത് കേൾക്കാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുവാനോ അവർക്ക് കഴിവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല്, അവര് ജനിച്ച് വളർന്ന അന്ന് മുതൽ, ചെറുപ്പം മുതലേ പെൺകുട്ടികൾ, അയ്യോ പെൺകുട്ടി എന്ന് പറയുമ്പോ ചെറുപ്പത്തിൽ മാതാപിതാക്കളാലും കുറച്ച് വലുതായിട്ട് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിനാലും പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞുങ്ങളാലും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. അതായത് വേറൊരു വ്യക്തിയാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് സ്ത്രീ എന്നുള്ള തത്വം ചെറുപ്പം മുതലേ നമ്മുടെ പൂർവികർ, നമ്മുടെ സമൂഹം ഒക്കെ നമ്മളിൽ ഇൻജക്ട് ചെയ്തു ചെറുപ്പം മുതലേ. അയ്യോ പെൺകുട്ടി, പെണ്ണാണ്, പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, എല്ലാം അങ്ങനെ പറഞ്ഞു. പെണ്ണ് എന്ന് പറയുമ്പോ തന്നെ സ്ത്രീ, സ്ത്രീ ശക്തി, അതായത് ഈ ഭൂമിയിൽ ഒരു സ്ത്രീ ആയിട്ട് ജന്മം എടുക്കണമെങ്കിൽ പോലും ഒരുപാട് സാഹസം, ഒരുപാട് ധൈര്യം, ഒരുപാട് ശക്തി വേണോ എന്ന് സ്പിരിച്വൽ സയൻസ് പറയുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോ ഒരു മകളായി, പിന്നെ അവള് വളർന്നു വരുന്തോറും അവൾ ഒരുപാട് കഥാപാത്രങ്ങൾ അവൾ പോഷിക്കാനുണ്ട്. അതായത് മകളായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭാര്യയായി, വീണ്ടൊരു അമ്മയായി,
അതേപോലെ മരുമകളായി, നാത്തൂനായി, ഏടത്തിയമ്മയായി, ചേച്ചിയായി, അനിയത്തിയായി, അമ്മായിയമ്മയായി, അമ്മമ്മയായി, അച്ഛമ്മയായി, എന്തെല്ലാം കഥാപാത്രങ്ങളാണ് ഒരു സ്ത്രീ പോഷിക്കുന്നത്. അത് കംഫർട്ടായിട്ട് പെർഫെക്റ്റായിട്ട് പരിപോഷിക്കുവാൻ ഓരോ സ്ത്രീക്കും കഴിയുന്നുണ്ടോ? പലരും പല കഥാപാത്രങ്ങളും എന്താ പറയുക, വളർത്തിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ പലരും തോറ്റുപോയിട്ടുണ്ട്. സോ 30 വയസ്സ് വരെ ഞാൻ തോറ്റുപോയി. 30 വയസ്സ് വരെ, അതുപോലെ എൻ്റെ കല്യാണം 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് ആവുന്നതിന് മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ ആദ്യമായിട്ട് പറയേണ്ടത് എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാവിനും പിതാവിനുമാണ്. എന്താ വെച്ചാ, അവര് വളരെയധികം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു ജോബ്, അമ്മ നല്ലൊരു സ്പോർട്സ് ചാമ്പ്യൻ ആയിരുന്നു. അമ്മയുടെ ആ ഒരു ചെറുപ്പകാലം അന്നത്തെ കാലത്തെ അവരുടെ ഒരു വിദ്യാഭ്യാസം, അമ്മയ്ക്ക് അമ്മ ജനിച്ചതിന് ശേഷം ഒരു 3 മാസത്തിനുള്ളിൽ അമ്മയുടെ അമ്മ മരിച്ചു പോവുകയും അവരുടെ ആ ബാല്യം ഒരുപാട്, അവരുടെ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുറിവുകളോടെയാണ് വളർന്നു വന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ ഒരു ശക്തിയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് പവർ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഒരമ്മ എപ്പോഴും മക്കളുടെ ഭാവിയും അവരുടെ അത്ഭുതമായിട്ടുള്ള ഇനിയൊരു വീട്ടിലെ ജീവിത വിധാനങ്ങളും, അവിടെ അവൾ എത്ര നന്നായിട്ട് ജീവിക്കണം, മകൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബം എത്ര സന്തോഷത്തോടു കൂടി ഉണ്ടാവണം, ഒരുപാട് വലിയ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് അന്നത്തെ കാലത്ത് അമ്മമാർ പെൺകുട്ടികളെ വളർത്തിയിരുന്നതെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അമ്മയുടെയും മകളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അമ്മ എപ്പോഴും കഷ്ടപ്പെടുന്നത് കാണാം. അച്ഛൻ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വരും. സോ അച്ഛൻ സമ്പാദിക്കുന്ന ആ പണം വളരെ വിവേകത്തോടുകൂടി 4 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു കുടുംബത്തെ വളരെ വിവേകത്തോടുകൂടി ഡീൽ ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീ എത്ര ശക്തിയും ബുദ്ധിയും വിവേകവും സഹനവും ക്ഷമയും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരിക്കണം. പിന്നെ അതിന് പുറമെ കൃഷിയും, അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ നന്നായിട്ട് ഡീൽ ചെയ്യണം. സോ അതിനൊക്കെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് വുമണ്ണെ ഞാൻ എൻ്റെ അമ്മയിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര കർക്കശമായിട്ട് വളരെ കഠിനമായിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ അന്ന് അമ്മ എന്നെ അങ്ങനെ വളർത്തിയില്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ വളർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിക്ക് ഒരു ഭാരമായി മാറിയേനെ ഞാനൊക്കെ. ഇന്ന് ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഒരു സ്ത്രീ എത്ര അത്ഭുതമായിട്ട് ജീവിക്കാം. ഒരു സ്ത്രീ ഭാര്യയായിട്ടും മരുമകളായിട്ടും അമ്മയൊക്കെ ആവുമ്പോൾ അവര് ആ പരിപോഷിപ്പിക്കുന്ന കഥാപാത്രം വളരെ വിശാലമായി അത്ഭുതമായി ഭംഗിയോടുകൂടി പോഷിപ്പിക്കാൻ വളർത്തിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ ഈ ഭൂമി എത്ര സന്തോഷിക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ഇന്നത്തെ ഈ മകളാക്കി വളർത്തിയെടുക്കാൻ അമ്മ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ അമ്മമാര്. സോ എനിക്ക് അമ്മയോട്, എനിക്ക് ജന്മം തന്ന ആ മഹാ ദേവതയോട് എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ എപ്പോഴും അമ്മയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, ഏതോ ശാപം കിട്ടി വന്നിട്ടുള്ള ഒരു ദേവതയായിരിക്കണം അമ്മ, അതായിരിക്കണം അമ്മ ജനിച്ചപ്പോ മുതൽ ഇത്രയും കഷ്ടപ്പാടെന്ന്. അമ്മയെ കാണുമ്പോഴൊക്കെ അതാണ്. അതുകൊണ്ട് തന്നെ കഷ്ടങ്ങളെ ഒരിക്കലും ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ഞാൻ റെഡി അല്ലായിരുന്നു. ഞാൻ കാണുമ്പോഴൊക്കെ ചെറുപ്പം മുതലേ അമ്മ കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണ്ട എന്റെ ജന്മം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം ഏറ്റവും നല്ലൊരു കുടുംബത്തിലേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഏറ്റവും നല്ലൊരു ഭർത്താവ്, നല്ല സുഗുണങ്ങളുള്ള ഒരു ഭർത്താവ്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മ, അമ്മ എന്തുദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെ വഴക്ക് പറഞ്ഞിരുന്നത്, ഞങ്ങളെ അടിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ നേർവഴിക്ക് നയിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ ഒരു ഇന്നർ ചൈൽഡ്. സോ അതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. സോ എന്റെ വീട്ടിൽ കിട്ടാത്തത് സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് എന്റെ വിവാഹശേഷം എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ വാശി പിടിച്ചു. സോ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ അതുവരെയും ആ വീട്ടിൽ ആ ഒരു മകൻ ഒരു മാതാവിന്റെയും പിതാവിന്റെയും നല്ലൊരു മകനായും അനിയനായും ചേട്ടനായും മാമനായും ഒക്കെ നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എന്നെ പോലെ ഒരു ഭാര്യയെ ആ കുടുംബത്തിലേക്ക് മരുമകളായി സ്വീകരിച്ചതിന് ശേഷം ഞാൻ എല്ലാ എൻ്റെ പ്രപഞ്ചം തന്നെ എൻ്റെ ഭർത്താവ് ആകണമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ ഭർത്താവ് മറ്റുള്ളവരുമായിട്ട് നല്ലൊരു സത്സമ്പർക്കം, നല്ലൊരു സാങ്കത്യം പുലർത്തുന്നത് പോലും അസൂയയോടെയാണ് ഞാൻ നോക്കിക്കണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഒപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം
അനുസരിക്കുക, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കുക, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുക, അതാണ് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമ എന്ന ഒരു അറിവില്ലായ്മ, ഒരു ബുദ്ധിശൂന്യത എന്നിൽ വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ വാക്കുകളാലും എൻ്റെ വാക്കിൻ്റെ പ്രയോഗങ്ങളാലും എൻ്റെ ഭാവങ്ങളാലും എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. സോ ഞാൻ അവരോട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ആത്മാവിൽ നിന്നും ആ ഒരു പ്രിയപ്പെട്ട ആ മഹാത്മാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അമ്മേ, അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ടോ, അറിവില്ലായ്മ കൊണ്ടാണ്. സോ അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് അജ്ഞാനം കൊണ്ട് തന്നെ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വാക്കുകളുടെ തീവ്രത കൊണ്ട് അല്ലെ. സോ അത് എന്നോട് പൊറുക്കണം. എന്താ എനിക്ക് ബുദ്ധി വച്ചിട്ട് ഞാൻ അമ്മയോട് വളരെയധികം ഞാൻ ഈ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ ഞാൻ അമ്മയോട് തെറ്റുകൾ, ഒരു മരുമകളായിട്ട് ഒരുപാട് കാലം എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. തെറ്റുകൾ അറിഞ്ഞപ്പോ പിന്നെ ഒരുപാട് കാലം അമ്മ ജീവിച്ചിരുന്നതുമില്ല. സോ അതുകൊണ്ട് ഈ മരുമകളോട് ക്ഷമിക്കണം. അമ്മയെ പോലെ ഒരു അമ്മായിയമ്മമാരും വേദനിക്കരുത് എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ എങ്ങനെ ഉണ്ടാകരുത്, എങ്ങനെ ഉണ്ടാവണം, ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ഒരു സ്ത്രീ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, അതായത് ഒരു മരുമകളാകുമ്പോ, അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഞാൻ പ്രാണൻ നൽകുകയാണ്. 12 വർഷമായി ഞാൻ എൻ്റെ ഈ അനുഭവം, ഞാൻ വാട്ട് അബൌട്ട് സീമ ബിഫോർ ആൻഡ് ആഫ്റ്റർ മെഡിറ്റേഷൻ എന്നുള്ള ഈ അൾട്ടിമേറ്റ് നോളജ് ഒരു പുസ്തകത്തിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു പുസ്തകത്തിലും കിട്ടാത്ത ഈ ജ്ഞാനത്തെ, അനുഭവ ജ്ഞാനത്തിലൂടെ ഞാൻ എൻ്റെ സിനിമ തന്നെ തുറന്ന് കാണിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ദേവതകളെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് എന്നെ പോലെ ബുദ്ധി കമ്മിയായ, ആലോചിക്കാൻ കഴിവില്ലാത്ത പല സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള ഭാര്യമാരുള്ള പല പുരുഷന്മാരും പല ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബം പല അപമാനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു അംഗമാണ്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോടും ചേട്ടത്തിയമ്മയോടും അവരുടെ മക്കളോടും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. എന്താ വെച്ചാൽ എന്നെ ഞാനായിട്ട് അംഗീകരിക്കാൻ അവർക്ക് ഇപ്പൊ കഴിയുന്നു. സോ അത് എന്നിലുള്ള മാറ്റമാണ്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ചേച്ചി, അവരെയും എനിക്ക് ഭർത്താവിൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. ഇവരോട് ഞാൻ എൻ്റെ കടപ്പാടും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു, അവരുടെ മക്കളോടും. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്ന ഓരോരുത്തരോടും, എൻ്റെ ഭർത്താവ് ആരെയാണോ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന് ശത്രുക്കൾ ആരുമില്ല. സോ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഓരോ ദൈവ സമാനമായ ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ വലിയ അണ്ട് ദൂരം ദൂരം ബന്ധുക്കളെ പോലും ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളെ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ബുദ്ധിയില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അന്നൊക്കെ നിങ്ങളിൽ നിന്നും കുറച്ച് ദൂരമായിരിക്കുന്നു. ഇന്ന് ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി ഒരിക്കലും ഇനി സീമയെ പോലെ അങ്ങനെ തെറ്റ്, അതായത് സ്നേഹം, ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തോട് നമുക്ക് വഴക്കടിക്കാം, അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഒരിക്കലും വഴക്കടിക്കരുതെന്നും, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വല്ലതും എനിക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്റെ ഭർത്താവിനോട് ഞാൻ സ്വയം ആയിരിക്കണം. അല്ലാതെ അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുകയല്ല ഒരു യഥാർത്ഥ സ്ത്രീയുടെ ഗുണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു സ്ത്രീ വീടിന്റെ വിളക്കാകുന്നത് ആ കുടുംബത്തിലെ ഭർത്താവിനെ പോലെ ഭർത്താവിനെ അത്രയും വളർത്തി വലുതാക്കി ത്യാഗങ്ങൾ സഹിച്ച് അത്രയും പ്രയോജനകരമായ സ്ഥിതിയിൽ കൊണ്ടുവന്ന മാതാപിതാക്കളെയും കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളെയും ഭർത്താവിനെ അംഗീകരിക്കുന്നത് പോലെ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ്. സോ അങ്ങനെ അംഗീകരിക്കാൻ മനസ്സുള്ള ഒരു സ്ത്രീ ഏതൊരു വീട്ടിലും പൂജിക്കപ്പെടും. ആ സ്ത്രീക്ക് ഒരു കുടുംബത്തും ഒരു സങ്കടവും ഉണ്ടാവില്ല. എപ്പോഴാണോ സ്ത്രീ ഒരു വീട്ടിൽ ചെന്നിട്ട് ഭർത്താവ് എൻ്റെ, ഞാൻ എന്ന അഹങ്കാരം, എൻ്റെ എന്ന മമകാരം കൊണ്ട് ഒരു കുശാഗ്ര ബുദ്ധിയോടുകൂടി നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്, സ്വന്തമാക്കുവാനുള്ള കുബുദ്ധി, കുസംസ്കാരം, ദുർഗുണം, അവലക്ഷണം പുറത്തേക്ക് വരുന്നത്, അപ്പോഴാണ് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്. അതുവരെ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിലും അവൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് ആ വീട്ടിൽ പലരും അവര് ശരിയല്ല, ഇവര് ശരിയല്ല എന്ന് തോന്നാൻ കാരണം. എനിക്ക് അവരെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ഭർത്താവിന്റെ അമ്മയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്തു പറഞ്ഞാലും എനിക്ക് തെറ്റായി തോന്നി.
എന്റെ ഭർത്താവിന്റെ ചേച്ചിയെ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും എനിക്ക് തെറ്റായി തോന്നി. എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനെ അവരുടെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും എനിക്ക് തെറ്റായി തോന്നി. സ്വധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം ആത്മജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം കഠിന സാധനയാണ് ഞാൻ ചെയ്തത്. അതായത് ഞാൻ ഈ ക്ലാസ്സുകൾ, ആത്മജ്ഞാനത്തിന്റെ ക്ലാസ്സുകൾ കേട്ടപ്പോഴാണ് എല്ലാ തെറ്റുകളും എന്നിലാണുള്ളത്, എന്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ലാത്തത് കാരണമാണ് എനിക്ക് മറ്റുള്ളവർ അതേപോലെ കാണുന്നത്. ഓരോരുത്തരും എന്റെ തന്നെ പ്രതിബിംബങ്ങളാണ്. സോ ഞാൻ കണ്ണാടിയിൽ ചിരിച്ചുകൊണ്ട് നോക്കിയാൽ എനിക്ക് എന്റെ ചിരിക്കുന്ന പ്രതിബിംബം കാണാം. ദേഷ്യപ്പെട്ട് നോക്കിയാൽ എന്റെ ദേഷ്യപ്പെട്ട പ്രതിബിംബം കാണാം. അതേപോലെ തന്നെ എന്റെ ഉള്ളിൽ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു കൂട്ടിയ, ഊഹിച്ചു കൂട്ടിയ കാഴ്ചപ്പാടുകളാണ് മറ്റുള്ളവരിൽ നിന്നും എനിക്ക് പ്രതിഫലിച്ചത് എന്നത് ഒരാത്മജ്ഞാനി ആയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ തെറ്റുകൾ തിരുത്തിയത്. എന്റെ ഉള്ളിലുള്ള ആലോചനകൾ ഞാൻ ശരിയാക്കി, എന്റെ കാഴ്ചപ്പാടുകളെ ഞാൻ ശരിയാക്കി. അപ്പോഴാണ് എനിക്ക് എല്ലാവരും എന്റെ നന്മ, എന്റെ സാധന, അതായത് കഠിനമായ സാധന, രാത്രിയൊക്കെ ഉറങ്ങാതെ 10-12 മണിക്കൂർ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്റെ ഇന്നർ ജേർണി, എന്റെ ഉള്ളിലുള്ള ശരിയായ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് എന്റെ ആത്മാവുമായി കൂടിച്ചേരുവാനും എന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള സമ്പൂർണ്ണ ചൈതന്യവുമായി എനിക്ക് ഒന്നിക്കുവാനും കഴിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. കണ്ണു തുറക്കുമ്പോഴൊക്കെ അവര് ശരിയല്ല, ഇവര് ശരിയല്ല, അവര് തെറ്റാണ്, ഇവര് തെറ്റാണ് എന്ന് തോന്നി അത് തന്നെ പറഞ്ഞിരുന്നു. കണ്ണടച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴാണ് ഞാനാണ് ശരിയല്ലാത്തത്, എന്റെ ആലോചനകളാണ് ശരിയല്ലാത്തത്, എന്റെ പിടിവാശി, എന്നിൽ അസൂയയുണ്ട്, സ്വാർത്ഥമുണ്ട്, മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഗുണങ്ങൾ എന്നിലുണ്ട് എന്നെനിക്ക് മനസ്സിലായപ്പോ, അത് ധ്യാനത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ഉള്ളിലാണ് അടിച്ചു കഴുകേണ്ടത്, അടിച്ചു തെളിക്കേണ്ടത്, ശുദ്ധി ചെയ്യേണ്ടത് എന്റെ ഉള്ളിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. വളരെ വിഷമത്തോടു കൂടിയാണ് ആ സത്യത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഒക്കെ അത് പറയുമ്പോൾ എനിക്ക് നാണക്കെടുകൊണ്ട് തല ഉയർത്താനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എത്ര നാണക്കെടുകൊണ്ട് തല ഉയർത്തിയില്ലെങ്കിലും കിടന്നുറങ്ങുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സാക്ഷി കുത്ത് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. യെസ്, ഭർത്താവിന്റെ അമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഭർത്താവ് വന്നു കഴിഞ്ഞാൽ വാതിൽ റൂം അടച്ചിട്ട് തലയണമെന്ന മന്ത്രത്തിലൂടുകൂടി ഞാന് എന്റെ ഭർത്താവിനോട് അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, പാവം അവര് പറഞ്ഞത് അത്ര അപ്പോഴത്തെ ദേഷ്യത്തിന് ഇത്രയായിരിക്കും, അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന് അതൊന്നും അറിയില്ല. എന്റെ ഭർത്താവ് പുറത്തുനിന്ന് വരുമ്പോഴേക്കും ഞാൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് വാതിലടയ്ക്കും, എന്നിട്ട് തലയണ മന്ത്രം ഇത് തന്നെ. അവര് ഞാനൊന്നും പറയാതെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഞാനൊന്നും ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചതേയില്ല, വിചാരിക്കാത്തത് പലരും അവരെന്നെ കുറിച്ച് പറഞ്ഞു, എന്നെ കുറിച്ച് നുണകള് പറഞ്ഞു, എന്നെ ചീത്ത പറഞ്ഞു, എന്നെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനെ ഞാൻ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം ദൈവ സമാനമായത് കാരണമായിരിക്കണം അവിടെ പോയിട്ട് അമ്മയോടും വഴക്കടിച്ചില്ല, എന്നോടും വഴക്കടിച്ചില്ല, അദ്ദേഹം സൈലന്റ് ആയിപ്പോയി. സോ ഇങ്ങനെ പല ഭർത്താക്കന്മാരും സൈലന്റ് ആയിട്ടുണ്ട്. അവരെ ഇവരെന്താ നട്ടെല്ലില്ലാത്തത് എന്നൊക്കെ മറ്റുള്ളവർക്ക്, അടുത്ത വീട്ടുകാർക്കൊക്കെ പറയാൻ ഈസിയാണ്, കുടുംബക്കാർക്ക് പറയാൻ ഈസിയാണ്. പക്ഷേ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം ക്രിയേറ്റ് ചെയ്ത അവന്റെ ഭാര്യയുടെ ആ ഒരു തീവ്രതയെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ആ കുടുംബം ഒരു ബോംബ് ബ്ലാസ്റ്റിലൂടെ കഷ്ണങ്ങളാക്കി മാറ്റാൻ ഇഷ്ടപ്പെടാത്തത് കാരണമാണ് ആ മഹാമനുഷ്യർ, ഈ പുരുഷന്മാർ, പല പുരുഷന്മാരും സൈലന്റ് ആകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷമാണ്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു മൈ ഡിയർ മാസ്റ്റേഴ്സ്. എന്താ വെച്ചാല് ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് നിരന്തരം വഴക്കടിച്ചുകൊണ്ട്, എന്റെ ഭർത്താവിന്റെ കുടുംബത്തോടും മറ്റുള്ളവരോടും വഴക്കടിച്ചുകൊണ്ട് എന്റെ ജീവിതം ഞാൻ ഒരു വഴക്കാളിയായി മാറ്റിയേനെ. സോ ഇങ്ങനെ വഴക്കാളിയായ ഒരു ഭാര്യയെ എങ്ങനെ ഭാര്യയ്ക്ക് ബുദ്ധി കൊടുക്കണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2020 ജനുവരിയിലാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത, എത്ര നല്ല കുടുംബമാണെന്ന് അറിയാം എന്റെ ഭർത്താവിന്, നല്ല പേര് കേട്ട കുടുംബം, ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉള്ള നല്ല ഒരു സ്റ്റാറ്റസ് ആയിട്ടുള്ള കുടുംബം. പക്ഷെ പെൺകുട്ടി ഒത്തൊരുമിച്ച് പോവാൻ തയ്യാറല്ലാത്ത പക്ഷം എന്റെ ഭർത്താവ് ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. സോ ഇവിടെ നല്ല ഒരു അടിപൊളി എന്ന് പറഞ്ഞ ഫിലിം പ്രൊഡ്യൂസർ, ഹോട്ടൽ പാലസ് ഓണർ ഒക്കെ ആയിട്ടുള്ള അച്ഛന്റെ മോനായിട്ടാണ് അദ്ദേഹം വളർന്നത്, അത്രയും നല്ല ഹൈ ലെവലില്. പക്ഷെ അച്ഛന്റെ മരണശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയത്. നാട്ടിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇനി നാടുമായിട്ട് ഒന്നിച്ച് കഴിയാം, മാതാപിതാക്കൾ അമ്മയോ സഹോദരങ്ങളൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ആ ഒരു കുടുംബത്തിൽ ഞാൻ ഒരുമിച്ച് പോയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം
കേരളം വിട്ടത്. 2000 ജനുവരിയിലാണ് അദ്ദേഹം ഇവിടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരുപാട് ബിസിനസ് ചെയ്തു അദ്ദേഹം. സിനിമാ ഹാള്, കസ്റ്റംസ് നോട്ടിഫൈഡ് ഷോപ്പ്, വാട്ടർ പ്ലാന്റ്, ഫൈനാൻസ്, സോ എല്ലാം. പക്ഷെ എല്ലാം ഫെയിലായി പോയി. എന്തുകൊണ്ടാ ഫെയിലായി പോയതെന്ന് അറിയാതെ ഞാൻ വീണ്ടും എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്താ വെച്ചാൽ കുടുംബത്തിൽ നിന്നും ദൂരെ പോകുന്ന ഇനി എനിക്ക് ആരും തടസ്സമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം മാതാപിതാക്കളുടെ അടുത്തു നിന്ന് പഠിക്കാത്തത് അമ്മായി അച്ഛന്റെ അമ്മായിയമ്മയുടെയെന്നോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്തോ പഠിക്കും. അവരുടെ നിന്നും പഠിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും തീർച്ചയായും പഠിക്കും അല്ലേ. സോ ഞാനും അത് എന്നെ പഠിപ്പിക്കാൻ തന്നെ ദൈവം തീരുമാനിച്ചു മൈ ഡിയർ ഫ്രണ്ട്സ്. സോ അങ്ങനെയുള്ള ആദ്യത്തെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾക്ക് ഓരോരോ ബിസിനസിന്റെ ലോസുകൾ വന്നു തുടങ്ങിയത്. ഒരുപാട് ബിസിനസിന്റെ ലോസുകൾ വന്നപ്പോൾ എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ മെന്റലി വളരെയധികം ഞാൻ അബ്നോർമൽ സ്റ്റേറ്റ് ആയി. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഭയങ്കരമായിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആളാണ്. 3 തവണ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 3-ാമത്തെ തവണ സിവിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഞാൻ. അതിനുശേഷമാണ് അപ്പോഴേക്കും ഞാനൊരു 6.5 വർഷമായിട്ട് സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലാണ്. എന്തിനാണ് ഇത്രയും ദേഷ്യം? എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ച സെൽഫ് റിയലൈസേഷൻ അതിലൂടെയാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. എനിക്ക് എന്തൊരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ എന്നിട്ടും എന്നെ കൊണ്ട് ഞാൻ പറയാം, ഒരു സൈക്യാട്രിക് മെഡിസിനും ഒരു വ്യക്തിയുടെ ഭ്രാന്തും മാറ്റുകയില്ല, അവരുടെ ദേഷ്യത്തെ കുറയ്ക്കുകയില്ല. പക്ഷെ ആ ദേഷ്യപ്പെടാനുള്ള തീവ്രത, ആ പ്രവണതയെ കിടത്തിയുറക്കാൻ ആ മെഡിസിന് പറ്റും. അല്ലാതെ ഒരിക്കലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും മാറുകയില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു തീവ്രത, ആ ഒരു പ്രവണതയെ കിടത്തിയുറക്കുകയാണ് ചെയ്യുന്നത്, അതിനൊന്ന് സൈലന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും മാനസിക രോഗ വിദഗ്ധരുടെ അടുത്ത് പോയാൽ മാറുന്നു. നോ, നെവർ. അതിനൊന്ന് സൈലന്റ് ആക്കി വെക്കും, പക്ഷെ എപ്പോഴും ഇത് പുറത്തേക്ക് ചാടാം. ഓക്കെ, അങ്ങനെയുള്ള സമയത്താണ് ഞാൻ എന്റെ തല അതായത് മുഴുവൻ മുട്ടയടിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് റിവഞ്ച് ആണ് എന്റെ ഭർത്താവിനോട്. പാവപ്പെട്ട ആ മനുഷ്യനോടായിരുന്നു എന്റെ റിവഞ്ച് മുഴുവൻ. പക്ഷേ അങ്ങനെ മുടിയൊക്കെ മുട്ടടിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് എന്റെ തലയ്ക്കും ബ്രസ്റ്റിനും ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നു എനിക്ക് വിശാഖപട്ടണത്ത്. അതിനുശേഷം 11 ദിവസം ഞാൻ ഇരുട്ട് നിറഞ്ഞ മുറിയിലായിരുന്നു. എന്താ വെച്ചാൽ ലൈറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ സൗണ്ട് കേട്ടാലോ ഒക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അലറി വിളിക്കുമായിരുന്നു. ദേഷ്യം വരും, എനിക്ക് കാണാൻ പറ്റില്ല, കണ്ണു തുറക്കാൻ പറ്റില്ലായിരുന്നു. എന്താ വെച്ചാൽ തലയ്ക്ക് ആ ഷോക്കിന്റെ തീവ്രത കൂടിയപ്പോഴാണ് എനിക്ക് എന്റെ ബ്രസ്റ്റിന് ഷോക്ക് വെച്ചത്. സോ ഇതൊക്കെ ബോഡി അതിനെ എന്താ പറയാ, അതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ എന്റെ ബോഡിക്ക് കഴിഞ്ഞിരുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മല്ലിക മേഡം എന്ന് പറഞ്ഞിട്ട്, സോ അവര് അതായത് എൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു നന്ദി, അവരോടും എൻ്റെ അമ്മായി അമ്മയോടും കുടുംബത്തോടൊക്കെ ഉള്ള ആ നന്ദിയും ആ സ്നേഹവും ഒക്കെ കഴിഞ്ഞ വീണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മല്ലിക മേഡത്തിനെയാണ്. എന്താ വെച്ചാൽ അവരാണ് അന്ന് ഞാൻ എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ബിസിനസ് ലോസ് ആയപ്പോ എനിക്ക് ഭയങ്കര ടാലന്റ് ആണ്, എന്തും ഞാൻ വളരെ നന്നായിട്ട്. പെൺകുട്ടികൾ ഇല്ലാത്ത കാരണമായിരിക്കും പെൺകുട്ടികളുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ബ്യൂട്ടി പാർലർ റൺ ചെയ്യുന്ന. നല്ല ഹൈ ലെവൽ ബിസിനസ് ആണത്. സോ അന്നൊക്കെ മാസത്തിൽ 30,000-35,000 രൂപ ഞാൻ സമ്പാദിച്ചിരുന്നു. എന്തിനും എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്റെ ക്യാരക്ടറിൽ ഈ ഒരു വാസനാദോഷം എന്നുള്ളത് എന്നിൽ ഒരുപാടുണ്ട്. സോ അങ്ങനെയുള്ള ഈ സമയത്താണ് എനിക്ക് ഈ മല്ലിക മേഡം എന്റെ കസ്റ്റമറാണ്. അവർ വന്നിട്ടാണ് എന്നോട് ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞത്. സീമ, നിന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് കഷ്ടങ്ങൾ വരെ, നീ വാ ഒരു തവണ നമുക്കൊരു ധ്യാനത്തിന്റെ ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ചിരിയ വന്നത്. മല്ലികക്ക് എന്തറിയാം എന്നെ കുറിച്ച്? എന്റെ ഭർത്താവിനും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനും അല്ലേ അറിയാം. സോ ഞാൻ എത്ര വലിയ മഹാനടിയാണെന്ന് ഓരോ സ്ത്രീകളെ കുറിച്ചും അവരുടെ മക്കൾക്കും ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനും അറിയുന്നത് പോലെ ബാക്കി പ്രപഞ്ചത്തിൽ ആർക്കും അറിയില്ല മൈ ഡിയർ മാസ്റ്റേഴ്സ്. സോ അത് തന്നെ അവൾ പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. പക്ഷെ അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് ധ്യാനത്തെ കുറിച്ച് പറയുമ്പോ, സീമ നോൺ വെജിറ്റേറിയൻ മാറ്റ് പ്ലീസ്, ജീവഹിംസ ചെയ്യുന്നത് ശരിയല്ല, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ നീ ഇത്രയും കാലം അങ്ങനെ പൂജ ചെയ്തിട്ട് കാര്യമില്ല. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തിന്റെ മക്കളെ തന്നെ ദൈവത്തിന്റെ അവതാരങ്ങളെ തന്നെ നമ്മൾ കൊന്നു തിന്നിട്ട് ദൈവമേ എന്നെ രക്ഷിക്കു രക്ഷിക്കു പറഞ്ഞ ദൈവം കേൾക്കില്ല എന്നൊക്കെ അവള് പറയുമ്പോ എനിക്ക് ദേഷ്യമായിരുന്നു. അത് കാരണം എന്താ അവള് പറയണത്, നീ ഇപ്പൊ പറയണോ എന്നോട്? പക്ഷെ ഇന്ന് ഞാൻ മല്ലികയെ മനസ്സിലാക്കുന്നു. ഇന്ന് എന്റെ ചുറ്റും ഒരുപാട് മലയാളീസ് ഉണ്ട്. പലർക്കും ഞാൻ ഈ ധ്യാനത്തിനെ കുറിച്ചും വെജിറ്റേറിയനിസത്തെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ ഓരോരുത്തർ എന്നെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ മക്കൾ പോലും കരഞ്ഞിരുന്നിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. എന്താ വെച്ചാല് പാവം അവർ വിചാരിക്കുന്ന അമ്മ നല്ല കാര്യമല്ലേ പറയണത്, അമ്മ ധ്യാനം ചെയ്തിട്ടല്ലേ ഇത്രയും നല്ലൊരു സ്ഥിതിയിലേക്ക് വന്നത്. പക്ഷെ അമ്മയെ കുറിച്ചിട്ട് എന്താ ഇവരൊക്കെ ഇങ്ങനെ പറയണത്? അതായത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പല മത്സരങ്ങളും നടക്കുന്നത്. അവർ പറയുന്ന തീവ്രമായ ഭാഷ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്റെ മക്കൾ കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെടാറുണ്ട്. പക്ഷെ അത് അവരുടെ സ്ഥിതി അത്രയുള്ളൂ, അവർക്ക് അറിഞ്ഞുകൂടാ. അമ്മ ഒരിക്കൽ മല്ലിക മേഡത്തിന് എങ്ങനെയാണ്
ദേഷ്യപ്പെട്ടിരുന്നത്? അത് ഇന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അമ്മയെ കുറിച്ച് അങ്ങനെ പറയുന്നു. അല്ലാതെ അമ്മ വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അമ്മ ധ്യാനം ചെയ്യൂ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ സ്ഥിതി അത്രേ ഉള്ളൂ. അതിനെ നീ മനസ്സിലാക്കൂ, നീ വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യത്തെ പ്രപഞ്ചം അംഗീകരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റും ഉള്ളവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് ഞാൻ ഇന്ന് പറയുന്നു. സോ മല്ലിക മാഡത്തിനോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. സോ അവരാണ് എന്നെ ഈ ധ്യാനം ക്ലാസ്സിന് കൊണ്ടുപോയത്. സോ അന്ന് അവിടെ പറഞ്ഞ വംശി മാസ്റ്റർ എന്ന് പറഞ്ഞ ആ മാസ്റ്റർ പറഞ്ഞ ക്ലാസ്, ഒരു സ്ത്രീ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ സുശീലയായി നടിക്കുന്ന, സുശീല എന്ന് പറഞ്ഞാൽ നല്ല ശീലങ്ങളോടുകൂടി വളരെ നന്നായിട്ട് ചിരിക്കും, ആ അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെ നന്നായിട്ട് പറയും. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള രാക്ഷസ ഗുണങ്ങളെ കുറിച്ചും ദൈവിക ഗുണങ്ങളെ കുറിച്ചിട്ടും ഒരു സിനിമ കാണിക്കുന്നത് പോലെ പല ക്യാരക്ടറും അദ്ദേഹം അന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പല പുരുഷന്മാരും എന്റെ ജീവിതത്തിൽ സ്ത്രീകളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നവരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ ഒന്നും പറയാൻ അവർ തയ്യാറല്ല. പക്ഷെ ഒരു സ്ത്രീക്ക് അറിയൂ, ഒരു സ്ത്രീക്ക് അറിയൂ മറ്റൊരു സ്ത്രീയെ കുറിച്ച് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരിങ്ങനെ പറയുമ്പോ ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ എന്തറിയാം, ശരിക്കും ഇത്രയൊക്കെ ക്വാളിറ്റീസ് സ്ത്രീക്ക് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ളവർ എവിടെയെങ്കിലും ഉണ്ടാവും. അതായത് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവര് പറയുന്നത് പോലെയല്ല, ഇവര് പോലും ഈ ആണുങ്ങൾ പോലും സ്ത്രീകളെ പുകഴ്ത്തുന്നത് ശരിക്കും സ്ത്രീകളെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പലരും സ്ത്രീകളെ പുകഴ്ത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ പാവം പുരുഷന്മാരെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശക്തിക്ക് മുമ്പിൽ പല പുരുഷന്മാരും തോറ്റു പോവാറുണ്ട്. സ്ത്രീയുടെ ശക്തിയെ നേരിടാൻ പറ്റാതെ പല പുരുഷന്മാരും കുടിയന്മാരായി മാറിയിട്ടുണ്ട്. പല പുരുഷന്മാരും വീട്ടിലേക്ക് വരാതായിട്ടുണ്ട്. പല പുരുഷന്മാരും റൗഡികളായിട്ടുണ്ട്. അല്ലെങ്കിൽ പല പുരുഷന്മാരും ഇനി എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കാരണം നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ വാക്കിന്റെ തീവ്രമായിട്ടുള്ള ശക്തിയാണ്. സ്ത്രീ ഒരുമ്പെട്ടാൽ പറയും, പക്ഷെ സ്ത്രീയെ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. പല സ്ത്രീകൾക്കും സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാനോ കാര്യകാരണ സിദ്ധാന്തത്തെ, ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സംഗതി എന്തുകൊണ്ടാണ്, ഇതിനുള്ള ഒരു കാരണം ഞാൻ ഗതജന്മത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവേകം, ഒരു തിരിച്ചറിവില്ലാത്ത കാരണമാണ് ഇന്ന് പല സ്ത്രീകളും കരയുന്നത്, ഇന്ന് പല സ്ത്രീകളും വേദനിക്കുന്നത്. സ്ത്രീയായി പിറക്കുക എന്ന് പറഞ്ഞ ഏറ്റവും ഹയ്യസ്റ്റ് ലെവലാണത്, ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള വരമാണത്. സ്ത്രീയായിട്ട് ജനിക്കാൻ പോലും സാഹസം ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷെ പല സ്ത്രീകൾക്കും അത് അറിയാത്ത കാരണം അവര് ഭർത്താവിനെയോ ഭർത്താവിന്റെ കുടുംബത്തെയോ അടുത്തുള്ളവരെയോ അല്ലെങ്കിൽ വേറെ വല്ല സിറ്റുവേഷനെ പരിസ്ഥിതികളെയൊക്കെ കുറ്റം പറഞ്ഞ് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. ഒരിക്കൽ അങ്ങനെയായിരുന്നു സീമ. പക്ഷെ ഞാൻ ഇന്ന് പറയട്ടെ, ഇന്ന് ഞങ്ങള് ഒരുപാട് ബിസിനസ്സുകൾ ഞങ്ങൾക്ക് ലോസായി, ഇന്ന് ഞങ്ങൾ വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അറിയാം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അനാവശ്യ സമ്പത്ത് നമ്മൾ അനുഭവിച്ചത് കാരണമാണ് ഇന്ന് നമ്മൾക്ക് സംഭവിക്കുന്ന ഓരോ നഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന കാര്യകാരണ സിദ്ധാന്തം, കർമ്മ സിദ്ധാന്തം, ടാർക്കം സർ ആയിഡാറിയൻ എഴുതിയ കർമ്മ സിദ്ധാന്തം, ഭീഷ്മ ആചാര്യൻ എഴുതിയ കർമ്മ സിദ്ധാന്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ ഉണ്ട്. സോ മറ്റുള്ളവർക്ക് നാം കൊടുത്തതാണ് ഇന്ന് ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്നത് എന്ന് എനിക്ക് ക്ലിയർ. എന്റെ ധ്യാന സാധനയിലൂടെയാണെങ്കിൽ എനിക്ക് കാര്യകാരണങ്ങളെ ഞാൻ കണ്ടത്. സോ അപ്പൊ ഞാൻ സൈലന്റായി. അതുവരെ ഞാൻ അയ്യോ അവരെന്നെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളുടെ പണം തിന്നു തിന്നു. നെവർ. നമ്മുടെ പണം ആവശ്യമില്ലാതെ ഒരാളുടെ കയ്യിൽ പോവില്ല. നമ്മളുടെ പണം നമ്മളുടെ കയ്യിൽ നിന്ന് പോയി എങ്കിൽ അത് നമ്മുടേതല്ല, അത് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടേതല്ല. എത്രയോ ലക്ഷം രൂപ ഞങ്ങളുടെ പോയി, എത്രയോ ലക്ഷങ്ങള്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും ഞങ്ങളുടെയല്ല. അത് ഞങ്ങൾക്ക് ധ്യാനത്തിലേക്ക് വരാത്തത് കാരണം, വരുന്നതിന് മുമ്പ് മനസ്സിലാവാത്ത കാരണം, ഒരു ഭ്രാന്തിയെ പോലെ ഭയങ്കര ദേഷ്യവും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവളായി ഞാൻ. ഇന്ന് ഞാൻ സൈലന്റ് ആണ്. ഓ കടം വീഡിയോ. സോ നമ്മൾ മറ്റുള്ളവരുടെ പറ്റിച്ച് തിന്നതാണ് ഇന്ന് നാം തിരിച്ചു കൊടുക്കപ്പെട്ടത് നമ്മളിലൂടെ എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് നോ കംപ്ലൈന്റ് നോ ജഡ്ജ്മെന്റ് എന്നത് വരുന്നത് അല്ലേ. സോ നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമുക്ക് കയ്യും കാലും ഇല്ല, കയ്യും കാലും ഇല്ല എന്നുള്ളത് നമ്മൾ ധ്യാനത്തിലൂടെ അറിയണം. മറ്റുള്ളവരുടെ കൈകാലുകൾ അറുത്തു മാറ്റുക അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ ഒടിക്കുക, മറ്റുള്ളവർക്ക് അത്രയും കഷ്ടം പൂർവ്വജന്മത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് കൈകാലുകൾ ഇല്ലാത്ത കർമ്മ സിദ്ധാന്തം. പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ബാധരൂപേണ പീഡ്യതേ. ചെറിയ ചെറിയ പാപങ്ങൾക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ, വലിയ വലിയ പാപങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങൾ. സോ ഈ സത്യം മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ വളരെ ഫ്രീ ആയി ഇന്ന് ഇത്രയും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ചെയ്യും. പലർക്കും
ഇവർക്ക് ഒന്നുമില്ലല്ലോ, എങ്ങനെയാ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇത്ര അത്ഭുതമായിട്ട് നടക്കുന്നത്? സോ എന്താണ് എന്നുള്ളത് പലരും അത്ഭുതപ്പെടാറുണ്ട്. അതാണ് പറഞ്ഞത്, സത്യമാർഗത്തിൽ എപ്പോഴും സത്യം പറയുകയും സത്യത്തെ ആചരിക്കുകയും മറ്റുള്ളവന്റെ ഒരു രൂപ പോലും നാശിക്കാതെ ചെയ്യേണ്ടത് മാത്രം ചെയ്യുകയും ചെയ്ത നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ അത്ഭുതമായിട്ട് എങ്ങനെ നടന്നു പോകണമെന്ന് പോലും നമുക്കറിയാം. ഹൗ എന്നുള്ളത് നമ്മൾ മറക്കുക, എങ്ങനെയെന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മിണ്ടാൻ വയ്യാച്ചാല് നമ്മൾ അവരെ കണ്ട അയ്യോ പാവം എന്ന് പറയാം, അയ്യോ പാവട്ടോ അവർക്ക് മിണ്ടാൻ വയ്യാന്ന്. പക്ഷെ അതിനെക്കുറിച്ച് സ്പിരിച്വൽ സയൻസ് പറയുന്ന ശാസ്ത്രീയ സത്യം എന്താണെന്നാൽ, ഈ വാക്ശക്തി, വാക്കിന്റെ ശക്തി കൊണ്ട് അവാസ്തവ പ്രചാരങ്ങളും അസത്യങ്ങളും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നാം ചെയ്ത മറ്റുള്ളവരുടെ കാണാത്തത് കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണു പോകുമെന്നും, അതായത് പറയാത്തത് സംഭവിക്കാത്തത് ഈ വാക്കുകൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ പറഞ്ഞു ഫലിപ്പിച്ച് നശിപ്പിക്കുവാൻ നമ്മൾ കാരണമാകുമ്പോൾ ആ പാപത്തിന്റെ തീവ്രത മൂകരായി ജനിക്കണമെന്നും, കാണാത്തത് ഞാൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ വെളിച്ചത്തെ ഇല്ലാതാക്കുമ്പോഴാണ് മരിച്ചതിനു ശേഷം, അതായത് പുനരഭി ജനനം പുനരഭി മരണം, മരണശേഷം അത്യുന്നത ലോകങ്ങളിലേക്ക് പോയിട്ട് ആകാശിക്ക് റെക്കോർഡ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ സിനിമ കാണുമ്പോ മൈ ഗോഡ് കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചോ, തെറ്റായി പോയി. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിളക്ക് കെടുത്തിയ എന്റെ ജീവിതത്തിലെ വിളക്ക് ഞാൻ സ്വയം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അന്ധരായി വരുന്നു. അവരാണ് അന്ധർ. നമ്മൾക്ക് അന്ധരെ കാണുമ്പോൾ നമ്മൾ അയ്യോ പാവം എന്ന് വിചാരിക്കും. അതാണ് പാപം ചെയ്തവൻ അനുഭവിക്കുന്നു എന്നാണത്രേ പാവം എന്നതിന്റെ അർത്ഥം. നമ്മൾ വിചാരിക്കലോ അയ്യോ പാവട്ടോ എന്ന് പറയും. അപ്പൊ പാവം എന്ന് പറയുന്നത് പാപം, പാപത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വേർഡാണ് പാവം. പാപം ചെയ്തു, അതാണ് കണ്ണില്ലാതെ വന്നിരിക്കുന്നത്, വർത്തമാനം പറയാൻ ഇല്ലാതെ വന്നിരിക്കുന്നത്, നീചരായിട്ട് വന്നിരിക്കുന്നത്, കൈകളില്ലാതെ വന്നിരിക്കുന്നത്, കണ്ണുകളില്ലാതെ, അല്ലെങ്കിൽ അമ്മയും അച്ഛനൊന്നും ഇല്ലാതെ, പിന്നെ കൈയും കാലം ഒന്നും ഇല്ലാതെ ഒരു ശരീരം ഒരു മരക്കഷ്ണത്തിന്റെ മുകളിൽ മാത്രം ഉരുട്ടിപ്പോകുന്ന പിച്ചക്കാരെ നമുക്ക് കാണാം റോഡരികിൽ. സോ അവർ അത്രയും ക്രൂരത ചെയ്തത് കാരണം അവർ ഈ ജന്മത്തിൽ അനുഭവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരാത്മജ്ഞാനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അവർ ആരുടെയും മുകളിൽ അയ്യോ പാവം എന്ന് പറയില്ല. അവരൊരു സാക്ഷിയെ പോലെ നോക്കിക്കാണ്, ഓ ചെയ്ത പാപത്തെ എത്ര ഡെയറിങ്ങോട് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, അനുഭവജ്ഞാനം, അനുഭവം മറ്റുള്ളവർക്ക് നാം കൊടുത്ത ആ ഒരു വേദന ഈ ജന്മത്തിൽ സ്വയം അനുഭവിക്കുക പഠിക്കുകയാണോ ഭൂമി എന്ന പാഠശാലയിൽ ശരീരം എന്ന കാരണദേഹത്തിലൂടെ. വെൽ ഡൺ. നമ്മൾ പോയിട്ട് അവരെ കെട്ടിപ്പിടിക്കില്ല, നമ്മൾ അവർ പോയിട്ട് അവർക്ക് ഒന്നും കൊടുക്കുകയില്ല. അതായത് അമ്പലത്തിന്റെ മുമ്പിലിരുന്നിട്ട് ഭിക്ഷ തരണേ ഭിക്ഷാന്തേഹി, ധർമ്മം തരണേ ധർമ്മം ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരുപാട് പണം ഉണ്ടായിട്ടും ഒരുപാട് അത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ ചെയ്തില്ല. സോ ആ പണം ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്ത എന്റെ കുസംസ്കാരത്തെ ഈ ജന്മത്തിൽ നീച നിമ്നസ്ഥിതിയിൽ ജന്മമെടുത്ത് ദാരിദ്ര്യത്തെ അനുഭവിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ്. ധർമ്മം ചെയ്യൂ. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു രൂപ രണ്ടു രൂപ അതിൽ ഇട്ട് കൊടുക്കലല്ല, ധർമ്മം ധർമ്മത്തിന്റെ പാതയിൽ നടക്കൂ എന്നർത്ഥം. സോ ഇതൊക്കെ നമ്മളെ ഓരോ വ്യക്തിയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്കറിയില്ല അല്ലെ. ഇപ്പൊ കൈയിന്റെ പ്രോബ്ലംസ് എന്തുകൊണ്ടാ വരുന്നത് പലർക്കും അറിയില്ല. കൈ എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക്. കൈക്കോട്ടിനെ പോലെയാണ് പലരും. കൈക്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മാത്രം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, കിട്ടിയതൊക്കെ അങ്ങനെ എടുത്തു വെക്കുക. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി വേണ്ടിയതാണ് കൈ എന്ന് ദൈവം, ഓരോ അമ്പലങ്ങളിൽ പോയാലും ദൈവം എന്താ പറയാ, കൊടുക്ക്, നിന്റെ കയ്യിലെടുത്ത് കൊടുക്ക്, കൊടുത്തുകൊണ്ടിരിക്കെ നിന്റെ കർമ്മങ്ങളെല്ലാം നശിച്ചു പോവും, നിന്റെ കർമ്മങ്ങളെല്ലാം നിന്നെ വിട്ടു പോവും. നീ ഇവിടെ വന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മോനെ, നീ നിന്റെ കയ്യിലുള്ളതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കെ അതൊന്നും നിന്റെ അല്ല. നീ കൊടുക്കാൻ നിനക്ക് കഴിയുമ്പോ നീ ഫ്രീ ആവും, നീ ഭാരരഹിതമാവും, നീ കൊണ്ടുവന്ന കർമ്മങ്ങളുടെ ആ ഒരു ഭാരം കമ്മിയാവും, നീ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ നിന്ന് നീ മോക്ഷം നേടും, നീ മുക്തനാവും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാൻ വയ്യ, അറിയാം അയ്യോ അത് പകർന്നു കൊടുക്കാനുള്ളതാണെന്ന്. നോ, കൊടുക്കാൻ നമ്മളുടെ സംസ്കാരം സമ്മതിക്കില്ല. അയ്യോ കൊടുത്താൽ കമ്മിയാവും, പക്ഷെ കൊടുക്കും തോറും വർദ്ധിക്കുമെന്നുള്ള സത്യം ആർക്കാണ് അറിയാം? എന്താണോ നാം പകർന്നു കൊടുക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും ആശിക്കാതെ, എന്തെങ്കിലും ആശിച്ച് നമ്മൾ ഒരിക്കലും കൊടുക്കുക, ആശിച്ചാൽ വീണ്ടും അത് കടമാണ്. ആശിക്കാതെ കൊടുക്കാൻ കഴിയണം. അതാണ് ഞാൻ എപ്പോഴും പറയാ, ആധ്യാത്മിക സാധനയിലൂടെ നേടിയ ആത്മജ്ഞാനത്തിന് വേണ്ടി ഒരു രൂപ പോലും ആരിൽ നിന്നും വാങ്ങിക്കരുത്. അത് വാങ്ങിക്കുന്നത് പാപത്തിന്റെ ഭാരമാണ്.
സോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഭാരരഹിതമാവുകയാണ് ചെയ്യുക. ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ജ്ഞാനം വർദ്ധിക്കും, പറഞ്ഞു കൊടുക്കുമ്പോൾ വായിലൂടെ പറയുമ്പോൾ ഇതിലൂടെ വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും ദൈവം. ഈ കൈകളിലൂടെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എവിടുന്നൊക്കെ വന്നിട്ട് നമ്മളുടെ വീട്ടിൽ സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും. സോ നമ്മളുടെ കയ്യിൽ ഒരു ആർട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ ഹയ്യർ, അതായത് ആഴത്തിലുള്ള നോളജ് നമുക്ക് എവിടുന്നൊക്കെ വന്ന് നമ്മളെ ഉണർന്നിരിക്കും, നമ്മളെ വിട്ടുപോവില്ല. എന്നുവെച്ചാൽ കൊടുക്കാൻ ലക്ഷ്മി ദേവി എപ്പോഴും എന്നെ ആരാണോ അടച്ചു പൂട്ടി വെക്കുന്നത് അവരുടെ സ്വത്തെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കളവ് നഷ്ടപ്പെടുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നിനും കൂട്ടിയ തൊട്ട്, അതായത് എന്താ പറയാം, എന്റെ അമ്മ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ പുല്ലിൽ തൂത്ത തവിട് പോലെ ആവും എന്ന് പറയാറുണ്ട്. സോ അതേപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും തട്ടിപ്പറിച്ച സ്വത്തെല്ലാം പുല്ലിൽ തൂത്ത തവിട് പോലെ പൊട്ടിത്തെറിക്കും, കട്ടതെല്ലാം മോഷ്ടിക്കപ്പെടും, തട്ടിപ്പറിച്ചതെല്ലാം പൊട്ടിത്തെറിക്കും, പകർന്നു കൊടുത്തതെല്ലാം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, ലോ ഓഫ് അട്രാക്ഷൻ. കൊടുക്കും തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, നമുക്ക് എന്ത് വേണോ അത് കൊടുക്കുവിൻ. സോ ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പണം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വേദനയിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് സത്യം, കാര്യകാരണം എന്നുള്ളത് എനിക്ക് സിനിമ പോലെ, ഓ കടം വീടുകയാണോ, അവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാണ്ടായിരുന്നു, അയ്യോ അയ്യോ അയ്യോ, അത് പലിശ സഹിതം കൊടുത്തോ, യെസ് ഫ്രീ ആയി. അതാണ് ഇന്ന് ഈ ഇത്രയും വരുന്നതിനനുസരിച്ച് ചെലവാക്കാൻ ഞങ്ങൾക്ക് ഇത്രയും മനസ്സ്. ബാങ്കിൽ ഒരു രൂപ ഇടണമെന്നുള്ള ഒരു തോട്ട് പോലും എനിക്കും എൻ്റെ ഭർത്താവിനും ഞങ്ങളുടെ മക്കൾക്കോ ഇല്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് സത്യം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ പഠിപ്പ് പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. പക്ഷെ ഞാൻ അവർക്ക്, ഞങ്ങള് ഈ ഞാനും എൻ്റെ ഭർത്താവും അവർക്ക് പറഞ്ഞു കൊടുത്ത ഇതാണ്, കോടികൾ കൊടുത്താലും കിട്ടാത്ത അത്രയും ധർമ്മപരമായിട്ടുള്ള ജീവിതം, അഹിംസ, അതായത് ഒരു ജീവിയെയും ഹിംസിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്. പറ്റുമെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ വിവേകം, ബുദ്ധി, ആലോചന, ഇതൊക്കെ മറ്റുള്ളവർക്ക് സഹായപ്പെടാനുള്ളതാണ്. ഭൂമിയുടെ ആഭരണമായി നമ്മൾ ജീവിക്കണം എന്നുള്ള ഹയ്യർ നോളജാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് കെട്ടിവെക്കുക, അല്ലെങ്കിൽ അവരുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇടുക, അതിനൊന്നും വേണ്ടി ജീവിതം ചെലവാക്കാനുള്ളതല്ല ഞങ്ങളുടെ. എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കൾക്കും ഒരു ഹയ്യർ ടാലന്റ് ഉണ്ട്. അവരും ജീവിക്കുന്നത്, അവർ ജന്മം എടുത്തിട്ടുള്ളതും അത്ഭുതമായിട്ടുള്ള ഒരു ഡിസൈൻ, ഡിവൈൻ ഡിസൈൻസ്, ഡിസൈനേഴ്സ് ആയിട്ടാണ്. അവരെ ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാക്കി, അവരെ ഒരു പണിക്കും പറ്റില്ല, അവൻ പഠിക്കില്ല, അല്ലെങ്കിൽ അവരൊന്നും ജീവിക്കാൻ പ്രാപ്തരല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ അയ്യോ സമ്പാദിച്ചു കൂട്ടണം. എൻ്റെ മക്കള് ബുദ്ധിയില്ല, അവർ മന്ദബുദ്ധികളാണ്, അവരിഞ്ഞിപ്പോ വല്ലാതെ സമ്പാദിക്കുന്നെന്ന് തോന്നില്ല പേടി വരുമ്പോഴാണ് നമ്മൾ പലരും മക്കൾക്കായിട്ടാ സമ്പാദിക്കുക എന്നുള്ള ആലോചന. പക്ഷെ എനിക്ക് ആ പേടിയില്ല. ഞങ്ങളുടെ മക്കള് സത്യമാർഗമാണ് ഞങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. ഒരാളുടെ പണം പറ്റിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രാണം പോയാലും നുണ പറയരുത്, കളവ് ചെയ്യരുതെന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണോ ആചരിച്ചത് അതേപോലെ വളരാൻ, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും എൻ്റെ മക്കൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് അവരുടെ അമ്മമ്മയിലൂടെ അമ്മച്ചനിലൂടെ അവരത് സ്വന്തമാക്കുന്നുണ്ട്. അവർക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുമില്ല. സോ ഇത്രയും സുഖസന്തോഷമായിട്ട് ജീവിക്കാൻ ആധ്യാത്മിക ജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം ഏത് ബാങ്കിലാണ് എന്താണ് ഇടേണ്ടത്. ആ പുണ്യം എന്നുള്ള അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുക, സത്യവാക്കുകൾ പറയുക, അതിനുവേണ്ടി ജീവിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ അവാർഡുകൾ കിട്ടാൻ വേണ്ടി അഭിനയിക്കരുത്. ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് തന്നെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ള നിർണയമെടുത്തു. മറ്റുള്ളവരെ ഒരു അവാസ്തവ പ്രചാരം ചെയ്തുകൊണ്ട്, ഒരസത്യം പറഞ്ഞുകൊണ്ട് അവരെ തടുത്തു നിർത്തരുത്. അവരെ നുണ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കരുത്. വിശാലമായ വിവേകങ്ങൾ, ആ ഒരു അറിവുകൾ, വിചക്ഷണ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അത് പത്രിജിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഒരാളെ മാത്രമല്ല വിശ്വസിക്കുക, എല്ലാ സൊസൈറ്റിയിലും എന്തെല്ലാം പറയുന്നോ അതെല്ലാം കേൾക്കുവിൻ. ആര് ഏത് മാസ്റ്റേഴ്സ് ആണോ പറയുന്നത് അവരെ അംഗീകരിക്കുവിൻ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാക്കെങ്കിലും അതിലുണ്ടാവും, പോകുവിൻ. അവരെ അറിയുവിൻ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സ്വീകരിക്കുവിൻ, അല്ലാത്തത് അവിടെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ ആ പത്രിജിയിൽ നിന്ന് ഒരുപാട് പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് എത്രയോ പുസ്തകങ്ങൾ ഞാൻ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിലൊന്നും എനിക്ക്, എൻ്റെ ബ്രദർ പിന്നെ എൻ്റെ വീട്ടിലൊന്നും എനിക്ക് ഇതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അവർക്കൊന്നും അറിയില്ല. എന്താ വെച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ, അവർ റിയൽ കമ്മ്യൂണിസം എന്നുള്ളത് ഞാൻ പറയാലോ, മറ്റുള്ളവരുടെ കഷ്ടത്തെ
അതായത് മറ്റുള്ളവരുടെ കഷ്ടങ്ങളെ മനസ്സിലാക്കാനോ അതിനെ അംഗീകരിക്കാനോ അവർക്ക് സഹായപ്പെടാനോ കഴിയാത്ത നിന്റെ മാനവത്വം, അതായത് ആ മനുഷ്യന്റെ മനസ്സുകൊണ്ട് ദൈവങ്ങളെ പൂജിക്കുന്നത് തെറ്റല്ലേ? അതാണ് റിയൽ കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഇന്നത്തെ ആർക്കറിയാം ഈ റിയൽ കമ്മ്യൂണിസത്തെ കുറിച്ച്? അതായത് നമ്മൾ കഷ്ടപ്പെടുന്നവനെ, പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിയാ, പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിയാതെ ബലമില്ലാത്തവരെ സഹായിക്കാൻ കഴിയാത്ത നിന്റെ ബലം കൊണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോ നിന്റെ അടുത്ത് ഉണ്ടായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനോ, അവനില്ലാന്നറിയാം, അവന് പാവപ്പെട്ടവനാണെന്നറിയാം, അവന് സഹായം വേണമെന്നറിയാം, എന്നിട്ടും സഹായിക്കാൻ കഴിയില്ലാത്ത നീ പൂജ ചെയ്തിട്ട് എന്ത് ഫലം? അതുകൊണ്ട് തന്നെ നീ അമ്പലങ്ങളിൽ പോകരുത്. മറ്റുള്ളവർക്ക് അറിഞ്ഞ് സഹായം ചെയ്യുമ്പോ നിനക്ക് പൂജയുടെ ആവശ്യമില്ല. എന്താ വെച്ചാ നീ ദൈവമാണ്. ദാറ്റ് ഈസ്, ഇതാണ് റിയൽ കമ്മ്യൂണിസം. സോ ആ ഒരു മഹാത്മാർ, ആ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാപകന്മാരുണ്ട്, കാറൽ മാർക്സും ഒക്കെ ചെഗുവേരയൊക്കെ, അവര് പറഞ്ഞ കമ്മ്യൂണിസത്തെ കുറിച്ച് എത്ര പേർക്കറിയാം? മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ ബലിയാടാക്കുകയോ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയോ അല്ലല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കുക, ഞാനുണ്ടെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർക്കുക. നിനക്കൊരു കഷ്ടം വരുന്നോ? ഞാനുണ്ട്, എന്നിലുള്ളത് കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവരെ നമ്മളോടൊപ്പം നിർത്തുന്നതാണ് കമ്മ്യൂണിസം. അല്ലാതെ അവരെ ചൂഷണം ചെയ്യുന്നതല്ല എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വാലിറ്റിക്ക് കേരളത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടായില്ല. ഞാൻ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തില്. പക്ഷെ എൻ്റെ ബ്രദർ പോലും സമ്മതിച്ചില്ല. അവനോട് ഞാൻ പറഞ്ഞു, ഉണ്ണിയ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എല്ലാം നഷ്ടപ്പെട്ടു, ഇന്ന് ചേച്ചി ജീവിച്ചിരിക്കണമെങ്കിൽ ഈ ഒരു രൂപ പോലും ആരിൽ നിന്നും ചേച്ചി വാങ്ങിക്കുന്നില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷെ ഒരു ജീവിയെയും ഇനി ചേച്ചി ഭക്ഷണത്തിന് വേണ്ടി കൊല്ലില്ല, ഒരിക്കലും ഞാൻ ഒരാളോട് നുണ പറയില്ല, ഒരാളിനെയും പറ്റിക്കില്ല. ഇതാണ് ചേച്ചി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് തെറ്റല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് അവനത് മനസ്സിലായില്ല, ഇന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ബ്രദർ എന്നെ മനസ്സിലാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ട വയസ്സായ മാതാപിതാക്കൾ എന്നെ അംഗീകരിച്ചു, പക്ഷെ അവർക്ക് വയസ്സായി, അവർക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പല നിബന്ധനകളും ഉണ്ട്. അവർക്ക് മകളുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല, അവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. സോ എനിക്ക് ആരെയും കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു നാട്ടിൽ എനിക്ക് വെജിറ്റേറിയൻ റാലി ചെയ്യണമെന്ന് തോന്നി. അതിനുവേണ്ടി കേരളത്തിൽ പോയിട്ട് 14 ജില്ലയിലും വെജിറ്റേറിയൻ റാലി ഇവിടുന്ന് 23 പേരെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ കഴിഞ്ഞു. സോ അപ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. 23 പേർക്കും പല സമയത്തും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലുള്ള നോൺ വെജിറ്റേറിയൻ രാഷ്ട്രത്തിൽ, ആ ഒരു സംസ്ഥാനത്ത്, ഈ ഒരു സത്യം എനിക്കറിയില്ലായിരുന്നു. ഈ നോൺ വെജിറ്റേറിയൻ തിന്നുന്നത് കാരണമാണ് പാപത്തിന്റെ ഭാരം കൂടുന്നത്, രോഗങ്ങളുടെ അളവ് കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് പുച്ഛിച്ചു, പരിഹസിച്ചു, അപമാനിച്ചു, നീചമായിട്ട് കാർക്കിച്ച് തുപ്പി. ഇന്നും എന്റെ ചുറ്റുമുള്ള പലരും എന്നെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവരുടെ അറിവില്ലായ്മയെ പോലും ക്ഷമിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായത് ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ടും ഞാൻ ഈ ഒരു സത്യമാർഗത്തിൽ ഉള്ളത് കൊണ്ടുമാണ്. സോ ഈ വെജിറ്റേറിയൻ റാലി ചെയ്തപ്പോ പോലും പല ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ ഒന്നേ റിലീസ് ചെയ്തുള്ളൂ, എല്ലാവരും, എല്ലാ ജീവികളെയും, ഓരോ ജീവികളെയും കാത്തു രക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ് മനുഷ്യൻ. പക്ഷേ അവനത് അറിയുന്നില്ല. ഭക്ഷിക്കുവാനുള്ള രുചിയുടെ ആ തീവ്രത കൊണ്ട് ഇന്ന് ഇവരൊക്കെ പെറ്റി പെരുകും, അല്ലെങ്കിൽ ഞങ്ങൾ തിന്നില്ലെങ്കിൽ ഇതൊക്കെ പെറ്റി പെരുകുന്ന മനുഷ്യന്റെ തെറ്റായ ധാരണ. നമ്മൾ തിന്നാൻ വേണ്ടിയാണ് അവരെ വളർത്തി പോറ്റി വളർത്തിയെടുക്കുന്നതെന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയണം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, തിന്നില്ലെങ്കിൽ ഇതൊക്കെ പെരുകും, പെറ്റി പെരുകുന്നു. നെവർ മൈ ഡിയർ ഫ്രണ്ട്, നമ്മൾ തിന്നാൻ വേണ്ടിയാണ് ഇവരെ പെറ്റി പെരുപ്പിക്കുന്നത്. കഴുതകളും കുതിരകളും ഒന്നും പെറ്റി പെരുകുന്നില്ലല്ലോ, എന്താ വെച്ചാൽ അതൊന്നും മനുഷ്യന്മാർ തിന്നില്ല. തിന്നാൻ വേണ്ടിയാണ് കോഴികളെ ആടുകളെ ഒക്കെ നമ്മൾ വളർത്തി വലുതാക്കുന്നത്. അവരെ വളർത്തി കൂട്ടുകയാണ് നമ്മളുടെ തീറ്റയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പറയുന്ന മുടന്തൻ ന്യായങ്ങളാണ്. പിന്നെ നമ്മളൊരു സൈക്കിളിനെ കുറിച്ച്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സയൻസ് ബുക്കിൽ ഒരു സൈക്കിൾ ഉണ്ട്, ഇതൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടിയാണെന്ന് അല്ലേ? നെവർ. നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണ് സൈക്കിൾ. അതായത് നമ്മൾ ഈ ഒരു ജീവികളെയൊക്കെ വളർത്തി ഉണ്ടാക്കുക, അവയുടെ ജൈവവളം, അതായത് അവയുടെ വളം കൊണ്ടും ചാണകം കൊണ്ടും ഒക്കെ കൃഷികൾ ചെയ്യുക. കൃഷികൾ ചെയ്തിട്ട് അതിൽ നിന്നും ആ കൃഷി, ആ ഒരു ആരോഗ്യമായിട്ടുള്ള ധാതു സമ്പത്തിനെ, ആ ഒരു ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ഉണ്ടാവും. അന്നൊക്കെ എല്ലാവരും ചാണകം കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ, പച്ചിലകൾ കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നല്ലോ.
ഇന്ന് എന്തുകൊണ്ട് മാംസാഹാര ഭക്ഷണം മാത്രം ഒരുപാട് പ്രോട്ടീൻസ് അതിലുണ്ട് ബലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ തിന്നുന്നത്? ഇന്ന് എന്തുകൊണ്ട് ഇത്രയും രോഗികള്? ഓരോ വീട്ടിലും ഒരുപാട് രോഗികളുണ്ടല്ലോ. സോ അപ്പൊ സുഖം കൂടുന്തോറും രോഗങ്ങൾ വർദ്ധിച്ചു വെച്ചാൽ നമ്മൾ പാപങ്ങൾ ചെയ്തതെന്ന് കൂടി, പാപഭാരം കൂടി. ആ പാപമാണ് മനുഷ്യന്റെ മനുഷ്യനിലെ നന്മ നശിക്കുമ്പോഴാണ് പ്രകൃതി വൈപരീത്യങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യമാണ്. എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴും പ്രീ ഡിഗ്രിക്ക് പഠിച്ചതും കോളേജിൽ BCOMന് പഠിച്ചതും ആരും എന്റെ ഒപ്പം ഇല്ലല്ലോ. എന്നെ അംഗീകരിക്കുന്നത് ഒരു 10 പേര് മാത്രം, എത്രയോ ആയിരക്കണക്കിന് കൂട്ടുകാരെ എനിക്കറിയാം. പക്ഷെ ഒരാള് പോലും ആ സീമ നീ നല്ല കാര്യമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഫോൺ പോലും എനിക്ക് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല, ഒരു ലൈക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമാണോ, ഇവള് വന്നോ, ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുള്ള ഭാവമാണ്. അപ്പൊ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. നമ്മളെ വെറുക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മുടെ ചൈതന്യത്തെ നമ്മുടെ ഫ്രീക്വൻസിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിക്കരുത്. സൈലന്റ് ആയിട്ട് അവിടുന്ന് പോരാ. അപ്പൊ അവര് പറയും, നമ്മളെ കുറ്റം പറയുമായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ചൈതന്യം എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ നിൽക്കാൻ പാടൂ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, വളരെ കുറച്ച്. കേരളത്തിൽ എന്റെ ഫ്രണ്ട്സ് വളരെ കുറച്ചാണ്, ഒരു 10 പേരിന്റെ ഉള്ളിലാണ് എന്റെ ഫ്രണ്ട്സ്. എന്താ വെച്ചാല് റിയൽ ആയിട്ടുള്ള ഒരു സത്യമാർഗത്തിലുള്ളവർക്ക് ഒരിക്കലും ഫ്രണ്ട്സ് ഉണ്ടാവില്ല അല്ലേ. എന്താ വെച്ചാ സിംഗിൾ ആയിട്ടാണ്. ഇപ്പൊ ഈ പരുന്തൊക്കെ പറക്ക ദൂരത്താണ്, അത് ഞാൻ ഇന്നത്തെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ പരുന്തിന്റെ ചിറകുകൾക്ക് ഭയങ്കര ശക്തിയാണ്. സിംഗിൾ ആയിട്ടുള്ളവർക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ശക്തി ഇല്ലാത്തവരുടെ ഒപ്പം ഒരുപാട് പേര് കാണും. ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ശക്തി ഇല്ലാത്തവർ എപ്പോഴും മറ്റുള്ളവരുടെ ശക്തിയുടെയും സപ്പോർട്ടിന്റെയും, ആ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണെന്നുള്ള സപ്പോർട്ടും ധൈര്യം ഒക്കെ തരുമ്പോഴാണ് അവർ മെയിൻ ആവുന്നത്. അത് നമുക്ക് നോക്കിയേ കാണാം. നമുക്ക് ഓരോരുത്തരെ കണ്ടറിയാം. നമ്മള് ആ ഒരു സിനിമ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം, കാള വാല് പൊക്കണ് കണ്ടറിയാം എന്തിനാണെന്ന്. ഓരോരുത്തരെ കണ്ട, ഓരോരുത്തർ ഓരോ സംസാരിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ നോട്ടം കണ്ട, ഓരോരുത്തർ ഒന്ന് നിൽക്കുന്ന കണ്ട മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഗതി. അതൊക്കെ ഈ ധ്യാന സാധനയിലൂടെയാണ് ഈ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു സിദ്ധികളൊക്കെ നമുക്ക് വരും. സോ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തില് ഞാൻ 2018 January 25 ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണാൻ പോയിണ്ടായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. വലിയവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങള് അവർക്ക് ഈ ധ്യാനം പറഞ്ഞു കൊടുക്കാൻ പറ്റിയെങ്കിൽ. സോ അതുകൊണ്ട് ഞങ്ങളെ പോലുള്ള പലരും വന്നിട്ട് ഫ്രീ ആയിട്ട് 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട, എന്താ വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പണി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ആദ്യം ഫയല് ഇത് ചെയ്യാൻ പറഞ്ഞു. 3 മാസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയില്ല. അപ്പോഴാണ് ശ്വാസവിജ്ഞാന ജ്യോതി വിദ്യാർത്ഥി ജീവന ക്രാന്തി എന്നുള്ള അത്ഭുതമായ പത്രികയുടെ സ്റ്റുഡൻസ് കോൺസെപ്റ്റ്, അത് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 8,000 പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റി. സോ അതിന് ഒരാള് ഈ എവിടുന്നോ ഒരു പുസ്തകം എന്റെ കിട്ടിയെന്നും പറഞ്ഞിട്ട് 2,500 പുസ്തകം അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് കൊടുത്തു. ചെർപ്പളശ്ശേരിയിലുള്ള കൃഷ്ണകുമാർ സാറ്, അദ്ദേഹത്തിന് ഈ ഒരു സന്ദർഭത്തിൽ നന്ദി പറയുന്നു. എന്താ വെച്ചാല് നമ്മൾക്ക് ഒരു കഷ്ടം വരുമ്പോഴാണ് നമ്മളതിനെ ഓരോരുത്തരും സഹായിക്കേണ്ടത്. പക്ഷെ കഷ്ടം വരുമ്പോ ബലം, അതായത് നമുക്ക് കഷ്ടം വരുമ്പോ പലരും നമ്മളെ കുത്തി നോവിക്കാൻ പലരും മുന്നോട്ട് വരാറുണ്ട്. സോ അവരുടെ മുകളിൽ പോലും നമുക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ആത്മജ്ഞാനത്തിലൂടെ സമ്പാദിക്കുക. സോ അങ്ങനെ ഞാൻ ധ്യാനം ചെയ്തപ്പോ എന്നിലുള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെ എന്റെ ഭർത്താവ് വളരെ നല്ലൊരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു BPയോ ഷുഗറോ പോലും ഇല്ല. അദ്ദേഹം എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പറഞ്ഞു കരയുമ്പോ പോലും അദ്ദേഹം അത് കേക്ക് പോലും ഇല്ല. അതായത് മറ്റുള്ളവരുടെ ഒരു കാര്യമോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കേട്ട പാപം പോലും അദ്ദേഹം ചെയ്യില്ല. അത്രയും ഒരു ദൈവത്തിന് തുല്യമായ ഒരു ഭർത്താവിന് നന്ദി. വജ്രങ്ങളെ പോലുള്ള 2 മക്കള്. സോ അവര് മറ്റുള്ളവരുടെ അപാകതയിൽ മറ്റുള്ളവരെ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. അത്രയും നല്ല മക്കള്. അതായത് അവരുടെ ഇഷ്ടം അവർക്ക് അറിയാം, എന്നെല്ലാം കണ്ടിട്ടാണ് അവർ വളർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ദുഃഖം അവർക്കറിയാം, എല്ലാവരുടെയും എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. സോ ഇത്രയും നല്ലൊരു കുടുംബത്തിന്റെ സപ്പോർട്ടും സഹകാരവും എനിക്ക് ഉണ്ടാവുമ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. സോ അപ്പോഴാണ് ഞാൻ കേരള DGP ലെറ്റർ എഴുതി, എനിക്ക് കേരളത്തിലുള്ള എല്ലാ ജയിൽസിലും പോയിട്ട് എനിക്ക് ക്ലാസ് പറയണമെന്ന്. സോ എന്താ വെച്ചാൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ ചെയ്യുന്നവര് പുറത്തിറങ്ങി വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. സോ അപ്പോ അതിലുള്ളവരോട് എനിക്ക് മനസ്സിലായി ഇത് ശിക്ഷയല്ല, ശിക്ഷണയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഉള്ളതെന്നുള്ള അവരുടെ ആ ഒരു സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. അവരെല്ലാം എനിക്ക് കിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമത്. തെറ്റി ചേരുതെന്ന് പറഞ്ഞാൽ നീ ആരാ പറയാൻ?
എന്ന് പറയും. കേരളത്തിൽ പല കുട്ടികളും മറ്റുള്ളവരെ എടി പൊടി എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ മാതാപിതാക്കളെ സഹോദരിമാരെ സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും വിളിച്ച അത് പറ്റുമോ? എടി പൊടി എന്നൊക്കെ ഈസി ആയിട്ട് വിളിക്കുന്ന കുട്ടികളെ. സൊ മാതാപിതാക്കളുടെ ആ ഒരു സ്പിരിച്വൽ പാരന്റിങ്ങിന്റെ ഒരു ലോപം തന്നെയാണ് അതൊക്കെ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഈ പുസ്തകം എഴുതാൻ എനിക്ക് മനസ്സ് തോന്നിയത്. ഒരു കുട്ടിയിൽ നിന്ന് പോലും ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആയിട്ട്, ഇപ്പൊ പിരമിഡ് ക്യാപ്സ് ആണെങ്കിലും 1x1 പിരമിഡ് ആണെങ്കിലും സ്പിരിച്വൽ റിയാലിറ്റി 11 years ബാക്ക് 3700 CDs ചെയ്തു. ഒരാളുടെ നിന്ന് പോലും ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല. സോ അതേപോലെ തന്നെ കൃഷ്ണകുമാർ സാറും ചെയ്തു. മാഡം ഇത്രയും സേവ ചെയ്യുന്നു, ഇതിൽ എനിക്കൊരു ഭാഗം തരണേന്ന്. അദ്ദേഹം പോലും ഒരാളുടെ നിന്നും പൈസ വാങ്ങിക്കാതെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. സോ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേല ഉണ്ടാവുമ്പോ അതേപോലുള്ള വ്യക്തികൾ നമുക്ക് കണക്ട് ആവും. നമ്മൾ പണം വാങ്ങിയിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ആധ്യാത്മികത ചെയ്യുമ്പോൾ അതേപോലുള്ളവരാണ് നമുക്ക് കണക്ട് ആവുക. അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആരും ഞാൻ പറഞ്ഞത് കേൾക്കില്ല, വെറുതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് നമ്മളുടെ മോളിൽ തന്നെ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത അധൈര്യമുള്ളവർ, അതായത് സ്വയം സത്യത്തെ ആചരിക്കാത്ത, ആചരണയ്ക്ക് വേണ്ടി സമയം ചെലവാക്കാത്ത, സത്യത്തിൽ വിശ്വസിക്കാത്ത പലരും ആരും ഇത് പറഞ്ഞത് കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഞാൻ വിശ്വസിച്ചത് എന്നോട് ഒരാൾ പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ കേട്ട്. അതേപോലെ സീമ സുഭാഷ് പറഞ്ഞത് ആരെങ്കിലും കേൾക്കും എന്ന് എനിക്കും മനസ്സിലായി. സോ ഇന്ന് ഒരുപാട് പേരെ എനിക്ക് കിട്ടി. ഗീത ഗിരി, ശിവകല ചേച്ചി, പാവന ചേച്ചി, എത്ര അത്ഭുതമായ, അവർ എന്നെ പോലെയാണ് ചിന്തിക്കുക. അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും സീമയോട് പറയും. സീമയെ വിട്ടു നിൽക്കുക എന്നുള്ള ആലോചന പോലും അവർക്ക് ഉണ്ടാവില്ല. അവരെന്തുണ്ടെങ്കിലും ആ സീമ ഇതാണെന്ന് പറയുമ്പോൾ എന്നെ അവരെ പോലെ കാണാൻ കഴിഞ്ഞ കുറച്ച് പേരെ എനിക്ക് കിട്ടി. സോ പോരെ, അതായത് എനിക്ക് അവരോട് ചെന്നിട്ട് എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ എന്നെ പോലെ തന്നെ അവരും എല്ലാതും ഇതിന് വേണ്ടി മനസ്സാ വാച്ച കർമ്മണ, അങ്ങനെ കുറച്ച് പേരെ എനിക്ക് കിട്ടി. അതെന്റെ ഭാഗ്യമല്ലേ? എന്താ വെച്ചാൽ ഞാൻ നുണ പറയില്ല, അസത്യം പറയില്ല. സത്യം പറയാൻ ഞാൻ ഒരാളെയും പേടിക്കുകയില്ല. എന്നുവെച്ചാൽ സത്യം പലരും പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു അത്ഭുതമായ സ്ഥിതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സീമയുടെ ഡ്യൂട്ടി സത്യം പറയാണ്. പക്ഷെ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിരിക്കരുത്. കുറച്ച് കഠിനമായ സത്യങ്ങൾ പറയണം. അത് ആ സമയത്തിന്റെ പ്രാധാന്യതയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അവരെ ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. എന്താച്ചാ അങ്ങനെ അഭിനയിച്ച് ജീവിക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുതന്നെയാണ് എന്റെ ധൈര്യം. എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടും സത്യമെന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ധർമ്മത്തിന്റെ പാതയിലുള്ള ആ ഒരു ധൈര്യം, സാഹസവും, അഹിംസായുധമായ എന്റെ ജീവിത വിധാനവും, അതിനേക്കാൾ വലിയ സത്യം ഒരു ധൈര്യം ഇനി എന്താണ്, സപ്പോർട്ട് ഇനി എന്താണ് എനിക്ക് വേണ്ടത്? പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്റെ കൂട്ടുകാർ എല്ലാം കൂടി ഒരു 10 പേരേ ഉള്ളൂ. മതി. അതായത് ഒരുപാട് എന്താ പറയാ, നഞ്ഞെന്തിനാ നാനാഴി എന്ന് പറയും അല്ലെ. വജ്രങ്ങളെ പോലുള്ള ആ 10 പേര് പോരെ എനിക്ക്, കൂടുതൽ എന്തിനാ? സോ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തില് DGP പെർമിഷനോട് കൂടി എനിക്ക് എന്റെ മോളിൽ എനിക്ക് ഇവിടെ ഹൈദരാബാദ് ഇന്റലിജൻസിൽ നിന്നും ആണ് എൻക്വയറി വന്നത്. സീമ സുഭാഷിന് എന്താ ജയിലിനോടുള്ള താല്പര്യം എന്നായിരുന്നു എന്റെ മോളിൽ വന്ന ആ ഒരു എൻക്വയറി. ഞാൻ വല്ല ടെററിസ്റ്റും ആണോ, അല്ലെങ്കിൽ വല്ല നക്സൽ ആണോ, അല്ലെങ്കിൽ തീവ്രവാദി ആണോ എന്നൊക്കെ ആയിരുന്നു എന്റെ മോളിലുള്ള ഭയങ്കര എൻക്വയറി. കഴിഞ്ഞു പിന്നെയാണ് അവർക്ക് ആ പ്യൂരിറ്റി മനസ്സിലായത്. എന്നിട്ടാണ് എനിക്ക് ആ ഒരു പെർമിഷൻ തന്നത്. 27 ദിവസം കൊണ്ട് കേരളത്തിലെ 59 ജയിലിൽ ധ്യാന ശിക്ഷണം ചെയ്യാൻ എനിക്ക് പറ്റി. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേരെന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ നല്ലൊരു മാറ്റം അതിനൊരു ചെറിയ കാരണമായി. അതിനുശേഷം കേരള സ്റ്റേറ്റിൽ 14 ജില്ലയിലും വെജിറ്റേറിയൻ റാലീസ് ചെയ്തു. കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കൂൾസിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്കൂൾസിൽ ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ഒരു ഡ്യൂട്ടി, അതായത് പത്രി സാർ എപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും സാഹസമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്യുന്നത്? സോ വെജിറ്റേറിയൻ റാലിക്ക് വേണ്ടി ഞാൻ കമ്മീഷണർ ഓഫീസിൽ പോയപ്പോ പോലെ, ഒരു സ്ത്രീ അല്ലേ, നിന്റെ ഒപ്പം പുരുഷന്മാരാരും ഇല്ലേ, നിനക്ക് ആരാ പൈസ തരുന്നത് മാഡം നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പണം ഉണ്ടെങ്കിലാണോ ഇതൊക്കെ ചെയ്യുക? പണമുള്ളവരൊക്കെ സർവീസ് ചെയ്യുന്നവരാണോ? പണമുള്ളവർ അതിനെ കെട്ടിപ്പിടിക്കാനും അതിനെ ഇനിയും വർദ്ധിപ്പിക്കുവാനും വേണ്ടി നോക്കും. പക്ഷെ എന്നിലുള്ളത് സത്യം മാത്രമാണ്. സോ അഹിംസ എന്നുള്ള മഹാസത്യത്തെ കുറിച്ച് അറിവില്ലാത്ത എന്റെ സഹോദരന്മാരോട് പറയാനാ ഞാൻ വന്നത്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പുരുഷന്മാരില്ലേ, അപ്പൊ എന്നിലുള്ള പുരുഷ ശക്തി കൊണ്ട് എനിക്ക്, ഓരോ സ്ത്രീയിലും പുരുഷ ശക്തിയും സ്ത്രീ ശക്തിയും ഉണ്ട്. സോ അതിനെ കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാ? സോ അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ വന്നവരോടൊപ്പം എനിക്ക് ഇത്രയും നല്ല പണികൾ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇനി കൊറോണ വന്നപ്പോ ഞാൻ ആകെ കുടുങ്ങിപ്പോയി. ഞാൻ 89
സ്റ്റേറ്റുകൾ തിരിഞ്ഞിരുന്ന സ്ത്രീയാണ് ഞാൻ. എന്ന് വെച്ചാൽ അത്രയും ഒരു ഒരു സ്പിരിച്വൽ കൗൺസിലറായിട്ട് സ്പിരിച്വൽ സ്പീക്കറായിട്ട് എനിക്ക് നല്ലൊരു പേരുണ്ട്. 2010 ആദ്യത്തെ ധ്യാന മഹിള അവാർഡ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഒരുപാട് സർവീസ് മോട്ടോവിന്റെ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കൊറോണ വന്നപ്പോ ഞാൻ ആകെ കുടുങ്ങിപ്പോയി, എന്ത് ചെയ്യണം? അപ്പൊ പത്രിച്ചി പറഞ്ഞു ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഡിജിറ്റലായിട്ട്. സോ അങ്ങനെയാണ് കേരളത്തിനെ പോലുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രിയിലെ വെജിറ്റേറിയൻ മൂവ്മെന്റിന്റെ ഒരു കുറവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ VMC മലയാളം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിലൂടെ ഒരുപാട് പേർക്ക് എനിക്ക് സത്യങ്ങൾ പറയാൻ പറ്റി. പലരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതായത് സത്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ വളരെ കുറവ് പേരെ ഉണ്ടാവും അല്ലേ, വളരെ കുറച്ച് പേര്. പലരും ഞാനതിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ശൃംഗാര രഹസ്യം, പലർക്കും അറിയാത്തൊരു ശൃംഗാര രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ VMC മലയാളത്തിൽ നിങ്ങൾക്ക് കാണാം. മൈ ഡിയർ ഫ്രണ്ട്സ്, അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചാൽ അതിസൂക്ഷ്മ രഹസ്യങ്ങൾ. ഒരു സെക്സ് ചെയ്യുമ്പോൾ, ഭാര്യയും ഭർത്താവും സെക്സ് ചെയ്യുമ്പോൾ പോലും അത് വളരെ തന്മയത്വത്തോടു കൂടി വളരെ പ്രേമത്തോടു കൂടി ചെയ്യണം. അതൊരു ടൈം പാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കര ആർത്തിയോട് കൂടിയിട്ടോ ചെയ്യരുത്. ബലാത്സംഗമോ റേപ്പോ ആവരുത് അത്. അതിന് നല്ല സുന്ദരമായിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹയർ എനർജി റിലീസ് ആവുന്നതും ആ ഒരു ഏഞ്ചൽസ് വന്നിട്ട് അതിനെ കുറിച്ചിട്ട് ചെയ്യുന്നത്. ന്യൂ എനർജി എന്നുള്ള പുസ്തകത്തിലുള്ള ഹയ്യർ കോൺസെപ്റ്റ് ആണത്. പക്ഷെ പലരും അതില് സീമ സുഭാഷിന്റെ ഒരു ഫോട്ടോയും കണ്ടു, ഇവളെന്താ ഈ സെക്സിനെ കുറിച്ച് പറഞ്ഞെന്നുള്ള ഒരു 10 ഒരുപാട് പേര് അതിലേക്ക് പോയി. എന്നിട്ട് പലരും കമന്റ് ബോക്സിൽ എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവര് വിചാരിച്ചതല്ല അതിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ സെക്സിനെ കുറിച്ച് വേണ്ടാത്തത് പറയാ, തുണി അഴിച്ചിട്ട് ഒരു ഫോട്ടോ പോലും അതിലില്ല. അതിൽ അത്ഭുതമായിട്ടുള്ള ആ ഒരു ശൃംഗാര രഹസ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. മണികർണിക ദീപത്തിലുള്ള ആ ഒരു ദേവീ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അതിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരുപാട് പേര് കയറിപ്പോയി. പലരും എന്നെ ചീത്ത പറഞ്ഞു. പക്ഷെ പല നല്ല കമന്റ്സ് അതിലുണ്ട്, ഇത്രയും നന്നായിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. അതാ പറയണ്ട, നമ്മളെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ്, ഞാൻ എന്താണ് സത്യം പറയുക, അത് നമ്മുടെ ഡ്യൂട്ടി. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും അംഗീകരിക്കുന്നവരുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ ജനിച്ചത്, ഞാൻ ജനിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ കയ്യിന്റെ പ്രോബ്ലം വന്നപ്പോ ഭയങ്കര പെയിന് വന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വിട്ടൊഴിച്ചലിന്റെ, അതായത് കടുംപിടുത്തം പിടിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് പോലെ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴൊക്കെയാണ് ഈ കൈകൾക്ക് സംബന്ധിച്ച രോഗങ്ങൾ വരുന്നത്. കാലുകൾക്ക് സംബന്ധിച്ചുള്ള ഏത് രോഗങ്ങൾ വരുമ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ നടക്കാത്തവർക്ക്, അധർമ്മം, നീ നടക്കുന്നത് അധർമ്മമാണ്, അധർമ്മത്തിന്റെ പാതയിലാണ് നീ നടക്കുന്നത് എന്ന് നമുക്ക് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാലുകൾക്ക് സംബന്ധിച്ചിട്ടുള്ള ഏതൊരു രോഗങ്ങളും വരിക. അതായത് നമ്മളെ ഇൻഡ്യൂഷൻസ് ആണ് അതൊക്കെ, നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുക. സോ കാലുകൾക്ക് സംബന്ധിച്ച് ഏത് രോഗം വന്നാലും ധർമ്മമല്ലാത്ത പാതയിൽ നടക്കുന്നവരെ അവരെ എന്താ പറയാ, അവർക്കൊരു ജാഗ്രത, നീ ശരിയായ മാർഗത്തിലല്ല നടക്കുന്നത് എന്ന് കാല് പറയുന്ന ആ ഒരു സംസാര രീതിയാണ് ഇൻഡ്യൂഷൻ. നമുക്ക് തരുന്ന ജാഗ്രത അറിയിപ്പുകളാണ് കാലിന്റെ വേദന. നമുക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ, കുഞ്ഞുങ്ങളില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഗതജന്മത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടാവും, കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ള കുട്ടികളെ തട്ടിപ്പറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും. സോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അബോർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളാലാണ് നമുക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തൊരവസ്ഥ എന്ന് വരിക. സോ അത് പറഞ്ഞിട്ട് പലർക്കും കുട്ടികൾ ഇല്ലെങ്കിലും അവർ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ, കുഞ്ഞുങ്ങളാൽ വളരെയധികം കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും തീവ്രമായ നരകങ്ങളും അനുഭവിച്ച് മാതാപിതാക്കളെ പലരും റോഡരികിലും അനാഥാശ്രമങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി തള്ളുന്നവരുണ്ട്. അവരാണ് ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആനന്ദകരമായ നിനക്ക് ഞാനും എനിക്ക് നീയും എന്നുള്ള അത്ഭുതമായിട്ടുള്ള ആ ഒരു സ്വർഗത്തെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു നമ്മൾ ജീവിച്ചില്ല. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട ഈ ജന്മത്തിൽ നമുക്ക് രണ്ടുപേർക്കും സ്നേഹിച്ച് ജീവിക്കാം എന്നുള്ള കമ്മിറ്റ്മെന്റിൽ വരുന്ന ഡെയർ ആൻഡ് ഡെയർ സോൾസ് ആണ് അവർ. സോ ഇങ്ങനെ ഓരോന്നിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എപ്പോഴാണോ എനിക്ക് കാണാൻ കഴിഞ്ഞത്, അത്രയും കഠിനമായ ധ്യാന സാധന ഞാൻ ചെയ്തു. പലർക്കും ധ്യാനം ചെയ്താലും അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ അത്ര കുറച്ച് ധ്യാനം ചെയ്യുന്നുള്ളൂ. ധ്യാനത്തിന്റെ തീവ്രമായ സാധന ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ പിക്ചറൈസേഷൻ വരും. ഓരോന്നും നമ്മളുടെ ഇന്നർ വോയിസിലൂടെ നമുക്ക് കാണാൻ പറ്റും. തേർഡ് ഐ ദ്വാരം നമുക്ക് കാണാൻ പറ്റും. പലതും നമുക്ക് ഇങ്ങനെ സിറ്റുവേഷനിലൂടെ നമുക്ക് പറഞ്ഞു തരും.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി എല്ലാവരും ധ്യാനം ചെയ്യാം മൈ ഡിയർ മാസ്റ്റേഴ്സ്. സോ ഇന്ന് ഞാൻ ഇത്രയും അത്ഭുതമായി നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി, നല്ലൊരു മകളായി, ഇത്രയും അത്ഭുതമായിട്ടുള്ള ഒരു കേരള സ്റ്റേറ്റിക്ക് പിരമിഡ് സേവാദൾ കൺവീനർ എന്നുള്ള ഒരു പോസ്റ്റ് ഗുരു തന്നെ സീമാ മേഡത്തിന്റെ എനർജി ജില്ലയ്ക്ക് മാത്രം പരിമിതമല്ല, അവരുടെ രാഷ്ട്രം, അതായത് സ്റ്റേറ്റ് ലെവൽ എനർജിയാണ്. അവരെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർ അത്രയും നല്ലൊരു പോസ്റ്റ് ചെയ്യുന്ന ഒരു രൂപ പോലും ഞങ്ങൾക്ക് സാലറി ഇല്ല, ഒരു രൂപ പോലും ഞങ്ങൾ സാലറി മേടിക്കില്ല. ഞങ്ങൾ ഒന്ന് ഉള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെ ഇത്രയും നല്ലൊരു അത്ഭുതമായ സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടി ഇന്ന് ഇത്രയും സാഹസത്തോടു കൂടി പ്രസ്തുത പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിയുന്നെങ്കിൽ ഒരാത്മജ്ഞാനി ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇനിയും അത് അവസാന ശ്വാസം വരെ ഇതിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. സോ അതുകൊണ്ട് തന്നെയാണ് VMC ചാനൽ മലയാളം, ഇവിടെ വീണ്ടും VMC തെലുഗും. ഞങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും ആര് അംഗീകരിച്ചാലും നോ പ്രോബ്ലം. പലരും ഞാൻ അംഗീകരിക്കുന്നില്ല, VMC മലയാളം എന്ന് പറഞ്ഞാൽ പലരും അംഗീകരിക്കില്ല, ധ്യാനം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല, പലരും ധ്യാനികൾ പോലും ഞങ്ങൾ അംഗീകരിക്കാത്തവരുണ്ട്. സോ എന്തായാലും വളരെ സന്തോഷം, ആ സാധന വരുമ്പോ അവർക്കും അതൊക്കെ മനസ്സിലാവും. അതായത് ആ സാധനയുടെ തീവ്രത വരുമ്പോഴേ അവർ മനസ്സിലാവുള്ളൂ. അതുവരെ അവരെ കുറ്റം പറയാനോ അവരെ നാം അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യരുത്. നമുക്ക് അവരെ പോലും അംഗീകരിക്കാനുള്ള സ്ഥിതി വരും. സോ അപ്പൊ സൂപ്പർ ആയിട്ട് നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും ക്ഷമിക്കാനും എല്ലാവരും നമ്മളോട് അവർ എത്ര ക്രൂരത്വത്തോടു കൂടിയിട്ട് നമ്മളെ അപമാനിക്കുന്ന പോലെ പെരുമാറിയാൽ പോലും അവരെ പോലും സ്നേഹത്തോടു കൂടി അംഗീകരിക്കുവാൻ നമുക്ക് കഴിയും ആത്മജ്ഞാനത്തിലൂടെ, ധ്യാനം ചെയ്യുന്നതിലൂടെ. സോ ഇന്ന് സമ്പൂർണമായിട്ട് അനുഭവങ്ങളിലൂടെ ഞാന് നമുക്കൊരു ഒരു കഷ്ടം വന്നു, ഒരു തടി ഉണ്ട് വെച്ചാൽ തടി കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് ഒബേസിറ്റി സെന്ററിൽ പോവും. സോ തടി എന്നുള്ള അനുഭവത്തെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ബ്ലാക്ക് ആണെങ്കിൽ ആരും കരയരുത്, ബ്ലാക്ക് എന്നുള്ള ആ ഒരു കളറ് കൊണ്ടുള്ള ആ പാർശ്വഫലങ്ങളെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആയിട്ടുള്ളത്. സോ നമ്മൾ പരിമിതമായിട്ടുള്ള കുടുംബത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് സുഖമില്ല, നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന നമ്മൾ ചെയ്ത പാപങ്ങളുടെ തീവ്രതയാണ്. സോ എല്ലാവരെയും എല്ലാത്തിനെയും അംഗീകരിക്കുവാൻ കഴിയുന്നത് ധ്യാന സാധനയിലൂടെ മാത്രമാണ് കൂട്ടുകാരെ. ഇന്ന് ഇത്രയും അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്നെ അറിയുന്ന ഓരോരുത്തർക്കും അറിയാം ഞങ്ങളുടെ ആ ലൈഫ്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ആ ഒരു എല്ലാം, ഞങ്ങൾ ചെയ്യുന്ന സർവീസ് എല്ലാവർക്കും അറിയാം. സോ അത് എങ്ങനെയാ എത്തിപ്പെട്ടത് വെച്ചാൽ ഒന്നും ആശിച്ചിട്ടല്ല. സോ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, അത് ചെയ്തുകൊണ്ട് പോന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ അംഗീകരിക്കാത്ത പലരും നാളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, അതിനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കണം. ഞാൻ എങ്ങനെ അംഗീകരിച്ചു, എനിക്ക് സമയം പിടിച്ചല്ലോ, അതേപോലെ തന്നെ അവരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാവരുടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ അവരോടൊക്കെ കൂടി ജീവിക്കാനും അവരുടെയൊക്കെ വീട്ടിൽ പോകാനും അവരെയൊക്കെ സ്നേഹത്തോടെ അവരോട് സന്തോഷത്തോടെ സംസാരിക്കാനൊക്കെ എനിക്ക് കഴിയുന്നത്. സോ ഞാൻ തന്നെയാണ് എൻ്റെ ലൈവ് എക്സാമ്പിൾ. സോ ഇതാണ് എൻ്റെ പുസ്തകം, ഒരു തുറന്ന പുസ്തകം. സോ ഇന്ന് ഈ ഒരു 1 hour ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോട് പറയാൻ, ഇന്ന് ഭാവന ചേച്ചി മിസ്സായത് കാരണം എനിക്ക് ഒരു അവസരം കിട്ടി, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാളായിരുന്നു വന്നിരുന്നത്. സോ അതുകൊണ്ട് ഇതെന്റെ ബാധ്യതയാണ്, എന്താ വെച്ചാൽ ഇത് നമ്മുടേതാണ്. സോ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാകാനില്ല. ഓക്കെ, ഇത്രയും നല്ലൊരു അവസരം എനിക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ ജന്മത്തിന്റെ അർഹതയ്ക്ക് നന്ദി പറയുന്നു. താങ്ക് യു പത്രിജി, താങ്ക് യു PSSM, പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റി, മൂവ്മെന്റ് ഓഫ്, പിന്നെ മഹാദ്രഷ്ട എന്നുള്ള ആ ഒരു സൊസൈറ്റി, ഇത്രയും വലിയൊരു അവസരം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. സ്വാധ്യായം എന്നുള്ളത് മലയാളത്തിലും കൂടി ചെയ്തൂടെ, വണ്ടർഫുൾ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചവരൊക്കെ യെസ് ഞങ്ങൾ ചെയ്യാം, നമ്മളുണ്ട് നസീമ ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞു. യെസ്, അവരോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. VMC മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗീത, ശിവകല ചേച്ചി വീഡിയോ ഓൺ ചെയ്യൂ. ഇന്ന് നമ്മുടെ ഗുരുജി പിതാമഹ പത്രിജിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വിഷസ് ടു അവർ ഗുരു. ഞാൻ പറയാൻ മറന്നു പോളൂ, എന്താ വെച്ചാൽ പിരമിഡ് കോൾ സർവീസ് ഇന്നാണ് അതാ ഞാൻ പറയാൻ വരുന്നത്. ഗ്ലോബലൈസ് ആയിട്ട് നമ്മൾ പിരമിഡ് കോൾ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും പിരമിഡ് മെഡിറ്റേഷൻ പറ്റിയിട്ട്, എന്താണ് മെഡിറ്റേഷൻ, എങ്ങനെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും എന്ത് നോളജ് വേണമെങ്കിലും, എന്ത് ഐഡിയാസ് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്.
സോ നമ്മൾ റെഡിയാണ് അവർക്ക് ഈ മെഡിറ്റേഷൻ പറ്റി പറഞ്ഞു തരാനായിട്ട്. സോ അത് ഇന്ന് നമ്മുടെ ഗുരുവിന്റെ ബർത്ത്ഡേ ദിവസമായിട്ട് ഈ ഗ്ലോബലൈസേഷൻ ചെയ്തിട്ടുണ്ട്. സോ എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളെ കോൾ ചെയ്ത് നമ്മുടെ ഈ ഡീറ്റെയിൽസ് നമ്മൾക്ക് മെഡിറ്റേഷൻ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. സോ വൺ ബൈ വൺ സീമ പറഞ്ഞ പോലെ എല്ലാരും നമ്മൾ വിചാരിക്കുന്നവരെല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മൾ എടുക്കാൻ പറ്റില്ല. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ബൈ വൺ വി വിൽ ഗ്യാദർ എവറി വൺ. സോ ഗുരുജിയുടെ ആഗ്രഹം പോലെ പിരമിഡ് ജഗത്, ധ്യാന ജഗത്, ശാഖാകാര ജഗത്, അതിന്റെ ടുവേർഡ്സ് ദാറ്റ് ജേർണി വി വിൽ ഓൾ ഗോ ടുഗെദർ. ദാറ്റ്സ് ഇറ്റ് സീമ. താങ്ക് യു ഗീത. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് പവന ചേച്ചിക്ക് കറണ്ട് വന്നില്ല എന്ന് വീണ്ടും പറഞ്ഞതുകൊണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഈശ്വര ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ച് വേഗം വന്നിരുന്നു. അപ്പോഴേക്കും ടൈമായി, 8:05 കഴിഞ്ഞു. ശരി, അപ്പോഴേക്കും വേഗം പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ പിരമിഡ് കോൾ സർവീസിൽ നിന്ന് പത്രിജീനായിട്ടും മീറ്റിംഗ് ഉണ്ടായിരുന്നു, 20 members ഉണ്ടായിരുന്നു. സോ പത്രിജീനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, വളരെ ഹാപ്പി ആയി സാറ്. അങ്ങനെ പിരമിഡ് കോൾ സർവീസിന് ഞങ്ങളുടെ 4 പേരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനി ടൈം എനിവേർ മെഡിറ്റേഷൻ എന്നുള്ളതാണ് അതിന്റെ മെയിൻ കോൺസെപ്റ്റ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുക, നമ്മളുടെ ഉള്ളിലുള്ള ആ റിയൽ യഥാർത്ഥ സന്തോഷവും നമ്മൾ അനുഭവിച്ചറിയുക. ബാഹ്യത്തിലാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോവാറുണ്ട്, പക്ഷേ റിയൽ ഹാപ്പിനെസ് എന്നുള്ളത് ആ ഇന്നറിലാണെന്നുള്ളത് അനുഭവിച്ചറിയാൻ വേണ്ടി പിരമിഡ് കോൾ സർവീസ് കേരള സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് 4 പേര് വർക്ക് ചെയ്യും. സോ അത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, താങ്ക് യു. ശിവകല ചേച്ചി, ശിവകല ചേച്ചി ഇല്ലേ, പോയോ ചേച്ചി? വാ, ജോബ് ഒന്ന് വന്നാവോ ചേച്ചി. സീമ, ഹാ ചേച്ചി വരൂ, ഹായ്. സീമ, വീഡിയോ ഓൺ ചെയ്യണ്ട? യാ, ഓക്കെ. ഇന്ന് നമ്മുടെ പിതാമഹ പത്രിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പുനർജന്മം തന്ന നമ്മുടെ കൺകണ്ട ദൈവത്തിന് ഒന്നുകൂടെ ഇനി ഒരു വർഷം വരെ നമ്മൾ കാത്തിരിക്കണം ഈ ഹാപ്പി ബർത്ത്ഡേക്ക് വേണ്ടി. വീണ്ടും ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ സന്തോഷമായിട്ട് നമുക്ക് പറഞ്ഞ് നമുക്ക് എന്താ ആസ്വദിക്കാം. ഓക്കെ, താങ്ക് യു സീമ, ഭംഗിയായിട്ട് സീമയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, സീമ വിചാരിച്ച പോലെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് എന്തു പറയാ, ഇങ്ങനെ കുതിച്ച് കയറുന്ന സീമ കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെ വളരെ സന്തോഷം തോന്നുന്നു. ഒരു യൂണിവേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യും. നമ്മ എപ്പോഴും ഹാപ്പിയായി നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതിന് അർഹതയുള്ളവർ ഇത് സ്വീകരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും അതവർ പഠിക്കുകയും അവരുടെ ലൈഫ്, അവരുടെ കർമ്മങ്ങളെ അവർ തീർത്ത് അവരുടെ ലൈഫ് അവർ ഈസിയാക്കാൻ അവർ മനസ്സിലാക്കി അവർ മുന്നോട്ട് വരും. അതിൽ നമുക്ക് ഏതൊരു വിധ പങ്കും നമുക്കില്ല. പത്രിജി മാസ്റ്റർ ഡിസൈൻ ചെയ്ത ഈ ലൈഫിന് നമുക്ക് എല്ലാവർക്കും ഒരു ഒന്നുപോലെ താങ്ക് യു പറയാം. യെസ്, താങ്ക് യു പത്രിജി. അതെ അതെ, പത്രിജി എന്നുള്ള മഹാൻ ഇല്ലെങ്കിൽ ശരിക്കും ഞാനൊക്കെ എന്താ മരിച്ചുപോയി കാണും ചേച്ചി. പത്രിജി പറഞ്ഞ ആ വാക്ക് എനിക്ക് ഇപ്പോഴും ഭയങ്കര എന്താ പറയാ, ഒരു ബുള്ളറ്റിനെ പോലെ. പത്രിജി എന്താ പറഞ്ഞറിയോ, എല്ലാ അതായത് ശ്വാസം എന്നുള്ളത് നിന്നിലുണ്ട്, ശ്വാസമാണ് നിന്റെ ഗുരു, ഞാനല്ല. ഇവിടെ വ്യക്തി ആരാധന ഇല്ല, ഇവിടെ വ്യക്തി പൂജയില്ല, ഇവിടെ വിഗ്രഹാരാധന ഇല്ല. നിന്റെ ഗുരു നിന്റെ ശ്വാസമാണ്, നിന്റെ ദേഹമാണ് ദേവാലയം, അതാണ് ക്ഷേത്രം, നിന്റെ ജീവനാണ് ദൈവം. നീ നിന്റെ വീട്ടില് അതായത് ഒരു പണിയും ഒന്നും എടുക്കാതെ പൂജിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, എല്ലാ പണികളും വളരെ ധർമ്മമായിട്ട് ചെയ്തതിന് ശേഷം ഉദരതാത്മനാത്മാന നിനക്ക് വേണ്ടി കുറച്ച് സമയം, നീ എന്തിനു ജനിച്ചു, നീ എന്ത് കാരണത്താൽ ജനിച്ചു, അത് അറിയാൻ വേണ്ടി, നിന്റെ കർമ്മങ്ങൾ ദഗ്ധം ചെയ്യാൻ വേണ്ടി നീ കുറച്ച് സമയം ധ്യാനം ചെയ്യ് നിന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട്. നിനക്ക് എവിടെ പോയാലും എനി ടൈം എവിടെ വേണമെങ്കിലും ധ്യാനം ചെയ്യാൻ നിനക്ക് കഴിയട്ടെ. സോ ധ്യാനം ചെയ്യുമ്പോഴാണ് നിന്റെ ഉള്ളിലേക്ക് നിനക്ക് പോകാൻ പറ്റൂ. പുറത്ത് ഇങ്ങനെ പോയിട്ട് വല്ലതും കേട്ട് കഴിഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് ആലോചനകൾ ഉണ്ടാവും. നിന്റെ ഉള്ളിലേക്ക് നീ പ്രയാണം ചെയ്യുമ്പോഴാണ് നീ എന്താണ്, എന്തിനു വേണ്ടിയാ ജന്മം എടുത്തില്ല, എന്തൊക്കെയാണ് നീ കൊണ്ടുവന്നിട്ടുള്ളത് കർമ്മങ്ങൾ ദഗ്ധം ചെയ്യാൻ വേണ്ടി.
വീണ്ടും കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ്, ഏതാണ് ശാശ്വതം, ഏതാണ് അശാശ്വതം ഒക്കെ നിനക്ക് അറിയുള്ളൂ, എന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. എത്രയും കാലം കേൾക്കാത്തൊരു ദിവസം അത് കാരണം നിരന്തരം ചേച്ചി അഞ്ഞു നിമിഷം പത്രിജിയുടെ മുകളില് ആ ഒരു ഗുരു ആയാൽ ഇങ്ങനെ വേണം. പിന്നെ ശിഷ്യന്മാർ അദ്ദേഹം അംഗീകരിക്കില്ല, ഭക്തർ എനിക്ക് വേണ്ട, ശിഷ്യർ എനിക്ക് വേണ്ട, ഗുരു റിയൽ ഗുരു ആയിട്ട് മാറു, ഓരോരുത്തരും ആ ലെവലിൽ ഉണ്ടാവണം, അതിനുവേണ്ടി സാധന ചെയ്യുക, ആചരിക്കുക, ആചരണ ആചരണ ആചരണ, സത്യം പറയുക ആചരിക്കുക, അഹിംസ എന്നുള്ളത് ആചരിക്കുക, ധർമ്മം എന്നുള്ളത് ആചരിക്കുക, ധർമ്മത്തെ രക്ഷിക്കുക, അഹിംസ എന്നുള്ളതിനെ ശ്രേഷ്ഠമായി ആചരിക്കുക. സോ അപ്പോ ആ ഒരു ഗുരു സ്ഥാനത്തേക്ക് ഓരോരുത്തർക്ക് ഉയരാൻ കഴിയും എന്ന് ഇത്രയും എന്നെ വിശ്വസിക്ക, എന്റെ അടുത്തേക്ക് വാ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, നിന്നെ വിശ്വസിക്കേ, നീ നിന്നെ വിശ്വസിക്കേ. ബാക്കി ഇതൊക്കെ കേട്ടപ്പോ ചോദിച്ചു ഇങ്ങനെ കോരിത്തരിക്ക ഇന്നും ആ വാക്കുകൾ കേട്ടു. അതാണ് ഞാൻ സറണ്ടർ ആവാൻ കാരണം. ഞാൻ അല്ലെങ്കിൽ ജാതകം എന്ന് പറഞ്ഞത് ഗുരുക്കന്മാരെ തെരഞ്ഞിട്ട് പൂജ ചെയ്തിട്ട് ഓടി നടന്നു ഒരുപാട് വർഷത്തോളം. ഞാനൊന്ന് ഒതുങ്ങി നീ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം എന്നിലാണ് എല്ലാം ഉള്ളത് എന്ന് മനസ്സിലായി. എല്ലാവർക്കും സീമ ഇതുപോലത്തെ അനുഭവമാണ്, എല്ലാവർക്കും ഇങ്ങനെ ഗുരുക്കളെ മനസ്സിലാവാതെ ഓടി നമ്മ ഇങ്ങനെ ചെകഞ്ഞു നടന്നവർക്ക് അവസാനം അൾട്ടിമേറ്റ് ഒരു സ്റ്റേജ് നമുക്ക് കണ്ടെത്തി നമ്മൾ സാറ്റിസ്ഫൈ ആവുന്ന ഒരു സ്റ്റേജാണ് പത്രിജി മാസ്റ്ററുടെ അടുത്തെത്തിക്കഴിഞ്ഞ്. ഇതാണ് ലാസ്റ്റ് ആണ് നമുക്ക് തന്നെ മനസ്സിലാവും. ഞാൻ എത്ര ഒരു 30 ഇയേഴ്സ് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്കാണ് എനിക്ക് കിട്ടിയത്, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഇനി ബാക്കിയുള്ള എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പുനർജന്മമാണ്. ഈ ഒരു നോളജ് കിട്ടുന്ന ഓരോരുത്തർക്കും അവരുടെ പുനർജന്മമാണ്. അത് അവർക്ക് മനസ്സിലാവാൻ അവർക്ക് സമയമാവുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും, അവർ മനസ്സിലാക്കും, അവരുടെ പുനർജന്മത്തെ വീണ്ടും അവർ ആസ്വദിക്കും. അതിനുവേണ്ടി നമുക്ക് അവസരം കൊടുക്കാം, നമുക്ക് കഴിയുന്നത് നമുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു ചേച്ചി, സപ്പോർട്ട്, ചേച്ചിയുടെയും ഗീതയുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ. ഞാൻ എപ്പോ വന്നാലും ഓടി വരും, ഏത് ബിസി ഉണ്ടെങ്കിലും എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു സപ്പോർട്ട് പറയുമ്പോ തന്നെ എന്റെ ചേച്ചിയും ഗീതയൊക്കെ അടുത്തൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ആ ഒരു ഫ്രീ ആണ് നമ്മുടെ ഒപ്പം. യെസ്, നമുക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നല്, ആ സാമൂഹിക ചൈതന്യമാണ് ചേച്ചി എന്റെ ബലം. താങ്ക് യു സോ മച്ച് ചേച്ചി. പവന ചേച്ചിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ധ്യാനം ചെയ്യുക, എല്ലാവരും സസ്യാഹാരം മാത്രം കഴിക്കുക, സത്യം മാത്രം പറയുക, ധർമ്മത്തിൽ മാത്രം ജീവിക്കുക, മറ്റുള്ളവരെ പറ്റിക്കുകയോ വേദനിക്കുകയോ ഒരിക്കലും വേദനിപ്പിക്കുകയോ ചെയ്യരുത്. അതിന്റെ കടം വീട്ടാൻ വീണ്ടും രോഗങ്ങളാലും കഷ്ടങ്ങളാലും ബുദ്ധിമുട്ടുകളാലും വീണ്ടും ഈ ഭൂമിയിൽ വരാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. വരുവാണെങ്കിൽ സൂപ്പറായിട്ട് ജീവിക്കാൻ വേണ്ടി വരിക, കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് രോഗങ്ങളോട് കൂടിയിട്ട് വിഷമിക്കാൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ഇനിയുള്ള ജന്മം. സോ ഡു മെഡിറ്റേഷൻ, ബി എ വെജിറ്റേറിയൻ, ബി എ മാസ്റ്റർ, ബി എ മെഡിറ്റേറ്റർ. സോ വി എം സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടല്ലോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമന്റ്സ് രൂപത്തിൽ പ്ലീസ് ഒന്ന് പറഞ്ഞേച്ചൂടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. Thank you, love you. Bye Chachi, bye Geeta. Bye Seema. Bye. Yeah, yeah. Love you all. Take care. Bye bye. Bye bye. Bye bye.